പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ഒരു നല്ല ദിനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അരോമ ടി വിയിലൂടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ തലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ പരിചയപ്പെടുത്തുന്നതിൽ ദൈവം കൃപ ചെയ്തു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് കർത്താവിൽ പ്രസിദ്ധനും എൻ്റെ സ്നേഹിതൻ കൂടിയായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ ഗോപിനാഥ് അവർകൾ അരോമ ടി വിയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ നമ്മോട് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും നമ്മുടെ കർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാനും ഉള്ള തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ ഗോപിനാഥ് അവർകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിൻദാസനെ ഞങ്ങൾക്ക് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻദാസൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു? ഒന്ന് പറയാമോ? യെസ്, കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും ഭാഗ്യകരവുമായ ഒരു അവസ്ഥയാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞതുപോലെ, അതായത് ഡാനിയൽ ജോൺ പാസ് പറഞ്ഞതുപോലെ, എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കോളേജ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു അവസരം ലഭിച്ചു. താന് ഇങ്ങനെ ഒരു വലിയ ഒരു മീറ്റിംഗ് അനേക ജനലക്ഷങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ആയിരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളം വല്ലാതെ സന്തോഷിച്ചു, നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷയ്ക്കായി എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ അരോമ ടി വിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എൻ്റെ ഭാര്യയും ഞാനും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും പാസ് പറഞ്ഞ, ഡാനിയൽ ജോൺ പാസ് പറഞ്ഞ നിലവാരത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യവും ഒക്കെ പറയാനായിട്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനും പുനലൂരിനും ഇടയിൽ പിറവന്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ കുടുംബം കമ്പുഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു നല്ല ഗ്രാമമാണെങ്കിലും അന്ധത പിടിച്ചു കിടക്കുന്ന, ഇന്നും അങ്ങനെ തന്നെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഞങ്ങൾ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഫാദർ മദർ, ഞങ്ങൾ 8 മക്കളാണ്. അതിൽ മൂത്തതാണ് ഞാൻ, 4 ആണും 4 പെണ്ണും. അപ്പം അവിടെ ഞങ്ങളുടെ ഹൈന്ദവ നിലവാരത്തിൽ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. കാരണം ആചാര്യമാരും ആശാരിമാരും ഉണ്ട്. ആചാര്യമാരെന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം ആ രീതിയിലുള്ള ദേവപ്രീതിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൽ ക്ഷേത്രമുണ്ടായിരുന്നു. 101 മൂർത്തികളെ വെച്ച് ആചാര കർമാദികൾ നടത്തിയതും എല്ലാ മാസവും അഷ്ടമി രോഹിണിക്ക് ഭാഗവത പാരായണം ഉണ്ടായിരുന്നു. ഭാഗവത പാരായണം എന്ന് പറയുന്നത് വായിക്കുന്നവർക്കെല്ലാവർക്കും തന്നെ അറിയാം, എനിക്ക് ഒത്തിരി അറിയത്തില്ല, എങ്കിലും 18,000 ശ്ലോകങ്ങൾ ചേർന്നതാണ് ഭാഗവതം. 18 അധ്യായം 700 ശ്ലോകങ്ങൾ ചേർന്നതാണ് ഭഗവത്ഗീത. ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാറ്റിലും ഇൻവോൾവ് ആയി അതിലങ്ങ് അഡിക്റ്റായി പ്രാതസ്നാനം, ബുദ്ധിവിശേഷം, മഹൌഷധം, രാവിലെ കുളിക്കുക, കുറിയിടുക, പാരായണങ്ങൾ നടത്തുക, ആ തരത്തിലുള്ള ദൈവപ്രീതിക്ക് വേണ്ടി ജീവിച്ച ഒരു സാഹചര്യമുണ്ട്. ഞാൻ 8 മക്കളിൽ മൂത്ത ആളാണ്. അപ്പം ഞാനാണ് മാതൃകയായിട്ട് എൻ്റെ കീഴെയുള്ള സഹോദരങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കേണ്ടവനും. പക്ഷെ കുടുംബം വളരെ ശോചനീയമായ നിലവാരം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ തകർച്ചകൾ, വിഷയങ്ങൾ, കടബാധ്യതകളൊക്കെ ഉണ്ട്. കുറച്ച് പുരയിടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിന് വലിയ ആദായം അന്നില്ല. ഇപ്പം കുറച്ച് റബ്ബറൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ട വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. 8ാം ക്ലാസ്സിൽ തോറ്റുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഇങ്ങനെ പോയോണ്ട് കാര്യമില്ല, സമയങ്ങൾ കളയണ്ട, എൻ്റെ ഫാദറിനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെയൊക്കെ നോക്കണമല്ലോ. അതിന് ഞാൻ മോട്ടോർ മെക്കാനിക്കൽ പഠിച്ച് പുനലൂർ ഒരു വർക്ക്ഷോപ്പിൽ ചില വർഷങ്ങൾ ചെലവഴിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം അടൂർ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
അതുകൊണ്ടും വേണ്ട കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം കുടുംബ പാരമ്പര്യ നിലവാരത്തിലും എൻ്റെ പ്രാദേശികമായി ഇവിടെയുള്ള സാഹചര്യം എന്ന് പറയുക, എൻ്റെ സഹപാഠികൾ ഒരുപാട് പേരുണ്ട്. ശരിക്കും മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും എല്ലാ പരിപാടികളുള്ളവരാ. ആ തരത്തിൽ ഞാനും അകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും എൻ്റെ കുടുംബ സഹോദരങ്ങൾ എന്നുള്ള ഒരു വലിയ ആഴമായ സ്നേഹം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ കൊല്ലം ശക്തികുളങ്ങര എന്ന സ്ഥലത്ത് ബോട്ടിൻ്റെ വർക്ക്ഷോപ്പ് നടത്തണമെന്നൊരു ചിന്ത വന്നു. എൻ്റെ അപ്പച്ചയുടെ ഒരു മകനുണ്ടായിരുന്നു, വേറൊരു ഒരു മേസ്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വർക്ക്ഷോപ്പ് നടത്തി 2 വർഷം. ആ വർക്ക്ഷോപ്പ് ഇങ്ങനെ കൊണ്ടുപോയി. നീണ്ടകര പഴയ പാലത്തിന് താഴ്വശമായിരുന്നു. അന്ന് വലിയ വർക്ക്ഷോപ്പ് ഒന്നുമില്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞു വലിയ വലിയ വർക്ക്ഷോപ്പ് വന്നപ്പോൾ ഈ വർക്ക്ഷോപ്പുകളെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വന്നു. അതും കുഴച്ചിലായി. അതിനുശേഷം ബോട്ട് ഡ്രൈവറായിട്ട് പോകാൻ ആഴക്കടലിൽ പോയി സബതി മക്കളെ പോലെ മത്സ്യബന്ധനം നടത്തുന്ന ഒരു തൊഴിൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കാനിടയായി. എനിക്കൊത്തിരി ഭയം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ കല്ലടയാറ്റിലൊക്കെ മുങ്ങിയും കുളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കടലിലൊന്നും ഉള്ള പരിചയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഞാൻ ഏതാണ്ട് 16 വർഷക്കാലം കൊല്ലം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, കാഞ്ഞങ്ങാട് ഇങ്ങനെയുള്ള നിലവാരങ്ങളിൽ ബോട്ടുകൾ ആഴക്കടലിൽ പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് കരയ്ക്ക് കൊടുക്കുന്ന ബോട്ടാണ്. അതിൽ എൻജിൻ ഡ്രൈവറാണ് ഞാൻ. മറ്റൊന്നും ചെയ്യേണ്ട എൻജിൻ കൺട്രോൾ എനിക്ക് മെക്കാനിക്കൽ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് 1972 ഞാൻ വിവാഹിതനാകുന്നത്. അതായത് കൊല്ലം കുരീപ്പുഴയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അവരും വളരെ സാധുക്കളായി എന്നെ പോലെ ഒന്നുമില്ല. അവരും 8 മക്കളാണ്. വളരെ പരിതാപകരമായ ഒരു ജീവിതമാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. അന്നിയായി കരിയോലി മുഖ്യമാണ് ഇരിക്കുക. ഇതിനേക്കാൾ ഒരുപാട് കറുപ്പാണ്. കാരണം ഈ മെക്കാനിക്കലൊക്കെ ചെയ്തു അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഈ വിഷയം അറിയിച്ചു, ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കിട്ടുമെന്ന് ആദ്യം തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കിട്ടാനൊന്നും വലുതായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തിരുവല്ലായിൽ ഒരു കുടുംബമുണ്ട്, 7 ആൺമക്കളും 1 പെണ്ണുമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടായിരുന്നു എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോട്ട് താല്പര്യം, ആ ഭൗതികമായ നില അമ്മേ എനിക്ക് അതിനകത്ത് താല്പര്യം തോന്നിയില്ല. അങ്ങനെ എന്തായാലും അല്പപ്രയാസം ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഭൗതികമായ നിലവാരത്തിലുണ്ടായി. എങ്കിലും ഞാൻ പിടിച്ചെടുത്ത് നിന്നു. എൻ്റെ ഫാദറും മദറും മറ്റെല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ വിവാഹം നടത്തി. പക്ഷെ ഒരു പണമടപ്പ് ഒന്നു പോലും അവൾക്ക് ഇട്ടുകൊടുക്കാൻ അവർക്കുള്ള കയ്യിലില്ലായിരുന്നു. എങ്കിലും ഐശ്വര്യമായി ഞാൻ കൊണ്ടുപോയ മഞ്ഞ ചരടിൽ ബ്രാഹ്മണത്താലി എന്നാ കെട്ടിയത്. അവളും വിചാരിച്ചു എന്താ ഞാനിവിടുന്ന് എന്തെങ്കിലും സ്വർണം മാലയെ കൊണ്ടുചെല്ലുന്ന, അതും ഇല്ലാതായി. പക്ഷെ അതിലൊന്നും വിഷയമില്ല. പക്ഷെ എന്നെ അന്ന് വന്ന എൻ്റെ ഫാദറും എല്ലാവരും പറഞ്ഞു പെണ്ണ് ഇവിടെ നിൽക്കട്ടെ, അവർ തരാമെന്ന് പറഞ്ഞു തന്ന്. അപ്പോൾ അവർ 5 പവൻ്റെ സ്വർണവും 7000 രൂപ കൊടുക്കാമെന്ന് അവരൊന്ന് പറഞ്ഞുപോയി. അവരുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ കലുഷിതമായ ഒരു വിഷയം മാത്രം വേണ്ട, ഞാൻ താലി കെട്ടിയതാണ്, എൻ്റെ കൂടെ താമസിക്കും, നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ലേ പോകാം എന്ന് ഞാൻ തീർത്തങ്ങ് പറഞ്ഞു. അന്നത്തെ വിവരവും സംഗതിക്ക് അത്രയേ ഉള്ളൂ. ഒന്നാമത് കറപ്പറ സംസ്കാരമാണല്ലോ. എന്തായാലും അവർ വിടാതെ ഞങ്ങളെ എന്തായാലും വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. അങ്ങനെയായിരുന്നപ്പോൾ എൻ്റെ വൈഫ് കലാകാരിയായിരുന്നു. കലാമണ്ഡലം ചന്ദ്രവതി എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധയായ ഒരു കലാകാരിയാണ്. എല്ലാവരും അറിയപ്പെടുന്ന കലാരംഗത്ത് ശോഭിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് കലാമണ്ഡലം ചന്ദ്രവതി. അപ്പോൾ കേരളത്തിലുടനീളമുള്ള ഈ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവുമില്ല ഊണുമില്ല, അങ്ങനെ പ്രോഗ്രാമുകളാണ്. എൻ്റെ വൈഫായിരുന്നു ആ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, കാരണം അപ്പൻ രോഗിയായിരുന്നതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും വിവാഹം കഴിഞ്ഞ് ഞാൻ ഇതിനെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോരുന്നത് പോലെ കൊണ്ടുവന്നതുകൊണ്ട് ആ വീടും അവതാളത്തിലായി. അപ്പോൾ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്, എന്നിൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൂടി അവരെ ഞാൻ സംരക്ഷിക്കാൻ തുടങ്ങി. അതെൻ്റെ വീട്ടുകാർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് 3 പേരെ ഞാൻ കൊണ്ട് വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അന്നും ഭയങ്കര മദ്യപാനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വെറും ചാരായം കള്ളും മാത്രമല്ല, അന്ന് ഈ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ബാറുകളിൽ കയറി അവർ കളറ് ചേർത്ത് വയ്ക്കുന്ന അല്പം കഴിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ കൂടെ കഞ്ചാവ് കൂടെ അടിക്കും. കഞ്ചാവ്, ചരസ്, പിന്നെ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നാശത്തിൻ്റെ വഴി കൂടി ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഒരു തരത്തിലും അതിനൊരു വിടുതലില്ല. ആഗ്രഹിക്കും, തലേന്ന് അടിച്ച് ബിറ്റായേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ദേശത്തും
ഷാപ്പുകളൊക്കെ പൊളിച്ചു കളഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കൊക്കെ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ കുടിക്കത്തില്ലടി എന്നൊക്കെ പറഞ്ഞു. അന്നും വരുന്നോടെ ഷാപ്പ് കാണുമ്പോൾ അങ്ങോട്ട് അങ്ങ് കയറി. ഈ ഒരു അന്ധകാര ശക്തി എന്നെ പിടിച്ചിരുന്ന സാഹചര്യം കൂടിയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ജോലി വേണ്ട, എനിക്ക് കൊല്ലം തങ്കശ്ശേരി മൗണ്ട് കാർമലിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് കുണ്ടറയിൽ നല്ലിലെ സെൻറ്റ് മേരി സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലിയുണ്ടല്ലോ, നമുക്കതുകൊണ്ടൊക്കെ ജീവിക്കാം. എൻ്റെ ഭാര്യയുടെ ആ ദയനീയമായ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഇനി ഞാൻ ബോട്ടിൻ്റെ പണി വേണ്ട, മെക്കാനിക്കലും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ എന്നെ ദൈവം വിട്ടില്ല, ആശാരിപ്പണി പഠിക്കാനൊരു പ്രേരണ. അതുവരെ എനിക്ക് ആശാരിപ്പണി അറിയില്ല. അങ്ങനെ ആശാരിപ്പണി പഠിക്കാനായിട്ട് അന്ന് 23 വയസ്സുള്ള ഒരു മേസ്ത്രിയുടെ ലക്ഷണയെ കൊടുത്തിട്ട് തൻ്റെ പാദമൊക്കെ തൊട്ട് തരുത്, പുള്ളി ഒരു പുള്ളിയൊക്കെ തിന്ന് അങ്ങനെ എന്നെ ആഗ്രഹിച്ചു. ആ പുള്ളിയുടെ എൻ്റെ മോൻ്റെ പ്രായമുണ്ടെങ്കിലും അങ്ങനെയാണ് ആശാരിപ്പണി പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തച്ചിയാസ്ത്രം അങ്ങോട്ട് പഠിച്ച് 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 വന്നപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, 2228 ത്രസരേണുക്കൾ, സൂര്യരശ്മി എന്നായി കണക്കെടുത്തിരിക്കുന്നു, 2228 ത്രസരേണുക്കൾ ചേരുന്ന കനം ഒരു രോമാഗ്ര കനമാണ്. അത്ര സസൂക്ഷ്മമായ ഒരു കണക്കാണ് തച്ചിയാസ്ത്രത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പതുക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ ഏതാണ്ടൊക്കെ ഞാൻ ആരൊക്കെ ആണെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു കയറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇതിങ്ങനെ പഠിച്ച് 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 വന്ന് പല വീടുകളും കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാരൊക്കെ ജോലി ചെയ്യാനായി. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു വലിയ എന്താ പറയുക ഒക്കെ ആണെന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അന്നും മദ്യപാനത്തിൽ നിന്നൊരു വിടുതലില്ല, ക്ഷേത്രാചാര കർമ്മങ്ങളൊക്കെ വളരെ ഇതായിട്ട് പോകും. ഭാഗവതം രാമായണം നേരത്തെ പറഞ്ഞതുപോലെ രാമായണം എനിക്ക് കാണാപ്പാടമാണ്, അത്ര കണ്ട് രാമായണം രാമായണം. പക്ഷെ രാം ആഞ്ഞത് തിരുവെഴുത്തുകൾ ഉള്ളിൽ വന്നപ്പോഴാണ് ആഞ്ഞത്, ഇരുട്ട് മാഞ്ഞത്. അന്ന് അതൊന്നും അറിയില്ല. യേശുവെന്ന് ഒരു ആളുകൾ വിളിക്കുന്ന കേട്ടോ, ബോട്ടിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് മാതാവിൻ്റെയും യേശുവിൻ്റെയും എല്ലാം കൂടെ ചേർന്ന് ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവർ മെഴുതിരി കത്തിക്കും, ചന്ദനത്തിരി കത്തിക്കും, അവർ കുരിശു വരയ്ക്കുമ്പോൾ ഞാനും ചെന്ന് ഏതാണ്ടൊക്കെ വരയ്ക്കും, എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, മറ്റൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യേശുവും ഞാനുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയത്, കടലിലെ ആപത്തെന്ന് അപ്പോസ്തലനായി പൗലോസ് എഴുതിയിരിക്കുന്ന 3 കടലിലെ ആപത്തുണ്ടായെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അതിൽ കൂടുതൽ ആപത്തുകൾ കടലിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. 2-3 ആഴക്കടലിൽ നങ്കൂരമിട്ട് കിടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ആ നങ്കൂരത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. എന്താ പ്രത്യാശയുടെ നങ്കൂരം, അന്ന് പ്രത്യാശയുടെ അല്ല, ബോട്ട് ഒഴുകി പോകാതിരിക്കാണ് ആഴക്കടലിൽ നങ്കൂരം ഇടുകയാണ്. 2-3 വെള്ളം പോലും കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഒക്കെ അതിൽ ആളുകൾ നിലവിളിക്കുക, മരണം തീർന്നു എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷേ എന്തോ ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് ആമേൻ. 3 അവരെല്ലാം ബോട്ടുകൾ അന്വേഷിച്ചൊക്കെ പോയിട്ട് കാണാതിരുന്ന ഒരു ദിവസം ഒരു വള്ളക്കാരെ ഞങ്ങൾ അങ്ങ് ആഴക്കടൽ വെച്ച് കണ്ടുമുട്ടി. അവരാണ് ഞങ്ങളെ രണ്ടുപേരെ കരയ്ക്കിറക്കിയിട്ട് കരയിൽ നിന്ന് ഫോൺ ചെയ്ത് വരാൻ അറിയിച്ചു, ഞങ്ങൾ ഇത്രവാദം വെള്ളത്തിലുണ്ട്, ഞങ്ങൾ നങ്കൂരമിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് അതിനുശേഷമായിട്ട് വലിയൊരു അനർത്ഥമുണ്ടായത് തമിഴ്നാട്ടിൽ തിരുച്ചന്തൂർ കന്യാകുമാരിയൊക്കെ 3 കടൽ യോജിക്കുന്ന ഭാഗമാണ്. വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്, തീ കത്തുന്ന പോലെ ഇരിക്കും ആ ആ വെള്ളം, സമ്മർദ്ദം ഭയങ്കരമാണ്. അങ്ങനെ ഒരു 11 ഞാൻ എൻ്റെ അപ്പച്ചിയുടെ ഒരു മകൻ അഞ്ചൽ സ്വദേശിയാണ് പ്രഭാകരൻ, അവൻ വേറൊരു ബോട്ടിൽ ആവേമറിയിൽ, ഞാൻ വലിയ ബോട്ടിലെ ഡ്രൈവർ, വലിയ വീടൻ എന്ന ബോട്ടിലെ ഡ്രൈവർ. ഇങ്ങനെയായിപ്പോ അന്ന് പകൽ 11 ഒരു പെട്ടെന്നൊരു കാറ്റും കോളും അടിച്ചിട്ട് അന്തരീക്ഷം മാറുന്നല്ലോ, എടോ എല്ലാം പിടിച്ച് കെട്ടിപ്പോയി സംഗതി. കടൽക്ഷോഭത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. ഉടനെ എല്ലാവരും കൂടെ ടക്കിനകത്താക്കേണ്ട എല്ലാം ടക്കിനകത്താക്കി എല്ലാം കെട്ടിവെച്ചു. പ്രത്യേകിച്ച് ഭയങ്കര രൂക്ഷമായി കടൽ പൊങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചയുടെ മകനും ബോട്ടും ഞാൻ ഇങ്ങനെ കണ്ണെത്തുന്ന ദൂരത്ത് കാണാം, ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, വലയെടുത്ത് നമുക്ക് തിരികെ പോകാം. അവൻ എന്നെ ഏതാണ്ടൊക്കെ കൈകൊണ്ട് ആംഗ്യമൊക്കെ കാണിച്ചിട്ടു, അവനൊന്നും ചെയ്തില്ല. അത് അവൻ്റെ അവസാനമായിരുന്നു. അതിലുണ്ടായിരുന്നവരെല്ലാം അന്ന് ഞാൻ കണ്ടതാണ്. വർഷങ്ങളായി ഇതുവരെയും ആ ബോട്ട് തകർന്ന് തരിപ്പണമായി, വല്ല വിധേനയാണ് ഞങ്ങൾ കരയ്ക്കെത്തിയത്. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ കടലിൽ നിന്നും ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷമാണ് ആശാരിപ്പണി പഠിക്കാനായിട്ട് ഒരു തയ്യാറുണ്ടായത്. അങ്ങനെ ആശാരിപ്പണി പഠിച്ച് ദേശത്ത് കൊല്ലം സ്വദേശ കൊല്ലത്ത് അനേക അനേക ഭവനങ്ങൾ, അനേക വീടുകൾ, അനേക ഫർണിച്ചറുകൾ,
ഞാനിപ്പോൾ ഈ പാർക്കുന്ന പിറവന്തൂർ ദേശത്ത് ഇലിക്കാട്ടൂർ കമ്മൂഞ്ചേരി പ്രദേശത്ത് അനേക ഭവനങ്ങൾ പണിയുവാനും പണിയിപ്പിക്കാനും ഒക്കെ ദൈവസാവകാശം തന്നിട്ടുണ്ട്. അങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോഴാണ്, അന്ന് കൂട്ടുകുടുംബമാണ്, എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നും മദ്യപിച്ചൊക്കെ വരും. ഒരിക്കൽ അമ്മ എന്നെ പിടിച്ചു, പിടിച്ചിട്ട് പറഞ്ഞു ഇനി മേലെ മദ്യപിക്കരുത്, ക്വാറന്റീനൊക്കെ എടുത്തിട്ട് ഇരിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ദൈവങ്ങൾ ഇരിക്കുന്ന ആ റൂമിൽ എന്നെ കയറ്റിയിരിക്കുക, രാമായണം എടുത്ത് കൈ തന്നു, തൊട്ട് സത്യം ചെയ്യണം. ഞാൻ പറഞ്ഞു അമ്മേ വേണ്ട, ഇനി നിന്റെ പരിപാടി നടക്കുകയല്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഒരു സൈഡെല്ലാം അടിച്ച് എന്താ പറയുക, ആ നീര് വന്നിരിക്കുക. അവിടെ കണ്ണീര് കണ്ടപ്പോൾ എന്നെ ദ്രോഹി എന്നൊക്കെ അമ്മ വിളിച്ചു. നീ ഇതിനെ കൊല്ലുകയാണോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറയട്ടെ, അന്ന് ഞാൻ രാമായണത്തെ തൊട്ട് സത്യം ചെയ്തു. ഉടൻ നിലവിളക്ക് തൊട്ട് സത്യം ചെയ്യടാന്ന് പറഞ്ഞു, നിലവിളക്ക് തൊട്ട് സത്യം ചെയ്തു. എന്നിട്ടും അമ്മയ്ക്ക് എന്നെ വിശ്വാസമായില്ല. അതിനുശേഷം അമ്മ പറഞ്ഞു നിന്റെ പെറ്റ തള്ളയെ ഞാൻ എൻ്റെ തലയിലടിച്ച് നീ സത്യം ചെയ്യണം അമ്മയെ. അത് മാത്രം പാടില്ല, അത് മാത്രം ചെയ്യല്ല, പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യണം. അമ്മയുടെ മൂത്ത മകന വാത്സല്യ പുത്രനാണ് ഞാൻ. അങ്ങനെ നിവൃത്തിയില്ലാതെ എൻ്റെ അമ്മയുടെ തലയെ കൈ വെച്ചു ഞാൻ സത്യം ചെയ്ത് മേലാൻ മദ്യപിക്കില്ലെന്ന്. ശരിയാ, 6 മാസം ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചത്, വെറും കഞ്ചാവ് മാത്രം മരിച്ചു. നോക്കണേ പിശാച് ചെയ്ത ഒരു ബുദ്ധി. അവർ നോക്കുമ്പോൾ മറ്റൊന്നല്ല, മൗനമായിട്ട് എവിടെങ്ങൾ എണിച്ചിരിക്കും കരയും. കഞ്ചാവിന് 5 ശീലമാണല്ലോ, പഞ്ചശീലം. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രയാസവേളകളിൽ കൂടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി. അപ്പോൾ തന്നെ മാതാപിതാ ഗുരു ദൈവം പിന്നെ ഭയങ്കരമായ ആദരവും ഒക്കെ. വെള്ളം അടിച്ചു കഴിയുമ്പോൾ ഭ്രാന്തനാണ്. ഈ തരത്തിലുള്ളൊരു പ്രാകൃതമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. ആർക്കും ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിപ്പോയി. മറ്റ് എന്താ പറയുക, അനാവശ്യമായ രീതിയിൽ, പക്ഷെ ആരെങ്കിലും ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ തല്ല് കൊണ്ടേ തല്ല് കൊടുത്തേ വീട്ടിൽ കയറി വരൂ. അങ്ങനൊരു വല്ലാത്തൊരു പൈശാചികതയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വർഷങ്ങൾ വർഷങ്ങൾ അങ്ങനെ പോയി. ഞാനൊരു കണക്കനായി, നുറയസ്ഥാനം കാണാനും അതിൻ്റെ കുറ്റിയടിക്കാനും, ഒരു വീടിന് 8 കിണറാണ്, അതൊക്കെ കാണാനും, ഇതൊക്കെയുള്ള ശാസ്ത്രങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഈ പിറവന്തൂർ സമീപെ ഉള്ള ആ സ്ഥലത്ത് എലിക്കാറ്റൂർ എന്ന് പറയും, അവിടെ വലിയൊരു ബിൽഡിങ് പണി കഴിഞ്ഞ് അതിൻ്റെ പാലുകാച്ചുമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു. അപ്പം ഞാൻ അന്ന് വരുന്ന വഴിക്ക് വാറ്റ് കേന്ദ്രത്തിൽ കയറി, ശരിക്ക് പൈസ അപ്പോൾ കൊടുത്തില്ലെങ്കിലും കുടിക്കാൻ ഇഷ്ടംപോലെ കുടിക്കാം, അവർ പൈസ പിന്നെ അങ്ങ് വാങ്ങിച്ചോളും, അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഇഷ്ടംപോലെ കുടിച്ച് അതിൻ്റെ കൂടെ കഞ്ചാവും അടിച്ചു. അപ്പോൾ രാത്രിയിൽ ഏതാണ്ട് 12:30 സമയങ്ങൾ പോയി. അപ്പം എന്നെ കാണാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആള് വന്നു, കാണുന്നില്ലല്ലോ. വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, അടിച്ച് മൂത്തിരിക്കുക, ഞാൻ ശാസ്ത്രങ്ങളും അതും ഇതും ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വന്ന ആൾ പറഞ്ഞു വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല, അണ്ണനെ തിരക്കിയിരിക്കുക. ഞാൻ ഇയാളെ കാര്യം നോക്കി, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ്, എൻ്റെ ദൈവമക്കളെ, ഞാൻ അക്കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കും. എഴുന്നേറ്റിട്ട് എൻ്റെ സുബോധം നഷ്ടപ്പെട്ടവനായി, എൻ്റെ കാലുകൾ ഉറയ്ക്കാത്തവനായി, ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിലാണ് കയറി ചെല്ലുന്ന, കയറി ചെന്ന് എന്നെ കണ്ടപ്പോഴത്തെ എൻ്റെ ഭാര്യ ഭയന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാനൊരു സിംഹമാണോ നീ ഇങ്ങനെ ഭയപ്പെടാൻ, ഞാനൊരു കരടിയാണോ നീ ഇങ്ങനെ എന്നെ ഭയപ്പെടാൻ. പറഞ്ഞാൽ അമ്മ കൈ കൊണ്ട് കാണിക്കുന്നു എവനെ കൊണ്ടൊന്നും കിടത്തെ എന്നുള്ള ആംഗ്യത്തിൽ കൈ കാണിക്കുന്നത് ഞാൻ കണ്ടു. എന്നാ പോയി കിടക്കാം. അപ്പൊ എനിക്ക് ഭക്ഷണം തരാതെ നീ എന്നെ കിടത്താൻ നോക്കുകയാണോ? അല്ല, ഭക്ഷണം തരാം എന്നാ വിളമ്പെന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ചോറ് ഏതാ കറി ഏതാന്ന് എനിക്കറിയില്ല, എല്ലാം കൂടെ ഒരു പരിവാക്കി. അപ്പോഴത്തെ എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നുക. ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞു നീ കഴിക്ക് എനിക്ക് മതി വേണ്ട. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അപ്പോ പാതിരാത്രിക്ക് വന്ന് ഭാര്യയെ ഊട്ടാനിരിക്കുകയാണോ? അപ്പോഴെനിക്ക് സുബോധം വന്ന പോലെ തോന്നു. ഒറ്റ അട്ടി ചെവിക്കുറ്റി ഞോറി കൊടുത്ത് പുള്ളിക്കാരി കറങ്ങി. അന്ന് ഒരു കൊച്ചു കൂരയാണ്, ഒരു ഡെസ്കൊക്കെ, അതും മറിഞ്ഞ് താഴെ വീണു. കുറേ മാതാപിതാക്കളൊക്കെ ഓടി വന്നു. മാതൃക കാണിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ ഒരു മൂത്ത മകൻ്റെ ജീവിതം തകർന്നു പോയത് ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ വലിച്ചെടുത്തു കൊണ്ട് മുറ്റത്തെറിഞ്ഞു, കയറിപ്പോരെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഥ കടച്ചു, കയറിക്കിടന്നു. രാത്രി 2 മണിയായപ്പോൾ ഒരു അലർച്ച കേൾക്കുന്നു. ഞാൻ വിചാരിച്ചു എന്ത് ഈ അലർച്ച കേൾക്കുന്നത് എന്താ. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ടോർച്ച് എടുത്തു. അപ്പൊ കാലുകളൊന്നും ഉറയ്ക്കുന്നില്ല. പതിയെ ഒരു വടിയെടുത്തുകൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യ ഭിത്തിയോട് ചാഞ്ഞ് നിൽക്കുന്നു. ഞാൻ എന്താ ഇവിടെ ഒരു കള്ളൻ വന്നു. കള്ളൻ എവിടെ? അത് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ. അപ്പോൾ അമ്മയും എൻ്റെ സഹോദരി 3-ാമത്തെ സഹോദരി കൂടെ വന്നു. ഞങ്ങളും കണ്ടു ആ കള്ളനെ, വെള്ളവസ്ത്രധാരിയായി.
വെള്ളവസ്ത്രം ഉടുത്തുകൊണ്ട് കക്കാം. അത് എന്നാന്ന് കാണുമല്ലോ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ടോർച്ചും ഇനിച്ച് അവിടെ എല്ലാം നോക്കി കയറി ഇറങ്ങിയിട്ട് ആരെയും കണ്ടില്ല. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് വെല്ലു വിളിച്ചു, നോക്കണം ആ രക്തത്തിന്റെ വിഷയം. നമ്മൾ ആരെങ്കിലും പറഞ്ഞെന്നും പറയേണ്ട കാര്യമില്ല, അത്ര കണ്ട് മോശമായ ഒരു മദ്യപാനിയുടെ വായിൽ നിന്ന് നല്ലതൊരു ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആൾക്ക് അയൽക്കാരെല്ലാം കൂടെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഒരെണ്ണം അടുത്ത് പുറത്ത് അടിച്ച് തലയാൻ പൊട്ടിക്കും പറഞ്ഞു, എന്നെക്കാളും വീരന്മാർ ശൂരന്മാർ, പക്ഷെ ആരും അടുത്തില്ല എൻ്റെ ഈ നല്ലൊരു വടി ഇരിപ്പോൾ. അന്നെല്ലാവരും പിരിഞ്ഞു, ഞാൻ ചെന്ന് കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ, എൻ്റെ ഭാര്യ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി, മുടിയെല്ലാം പാറിപ്പറന്ന്. ഞാൻ നോക്കുക, ഒരു താഴെ രണ്ട് ബാഗ് ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചു, എന്താ ഇത് ബാഗ്? അത് ഡ്രസ്സുകളാണ്. ആ എന്താ ഡ്രസ്സൊക്കെ? അപ്പേ എന്നോട് പറഞ്ഞു എവനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോയിക്കോണം, ഇവിടെ എനിക്ക് നാല് പെൺകുട്ടികളുണ്ട്, അവരെ മാന്യമായിട്ട് പറഞ്ഞയക്കണം, ഇവിടെ കൂടിയും വേണ്ട. ആ ഇതാണ് കാര്യം. ബോട്ട് ഡ്രൈവർ, ഏതാ മെക്കാനിക്കൽ എഞ്ചിനീയർ, ആ തച്ചൻ, എന്തെല്ലാം കാര്യങ്ങൾ കിടക്കാം. പോയേക്കാ വന്ന് ഉള്ളിൽ ചിന്തിച്ച ആ സമയത്തുണ്ട് ദൈവം അയച്ചതുപോലെ ഒരു ദൈവദാസി എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കിടന്നിടത്തേക്ക് വെള്ള വസ്ത്രം, വെള്ള സാരി, വെള്ള ബ്ലൗസ്, അതേ ഉയരമൊന്നുമില്ല. ഇവർ കയറിയില്ല, കൊടുങ്കാറ്റ് വന്നതുപോലെ കയറി എൻ്റെ റൂമിൽ വന്നു. ഞാൻ ചോദിച്ചു നിങ്ങളാരാ? ഞാൻ ഇവിടെ അടുത്ത അയലിക്കാട്ടൂര് മർത്തോമ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ സേവിച്ച് ഇറങ്ങി വന്ന തമിഴ്നാട്ടിലാണ് വേല ചെയ്യുന്നത്. ദൈവം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, ഇവിടെ തൂങ്ങി മരിക്കുന്നതായിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ രാവിലെ വന്ന് പറയും, ഇവിടെ തൂങ്ങി വരണോ ഇവിടെ അങ്ങനെ? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ശരിയാ സിസ്റ്ററെ പറഞ്ഞത്, ഇന്നലെ ഞാൻ എന്നെ ഉടുത്തിരുന്ന സാരി ആ പരിങ്കാൻ കൊമ്പിൽ തൂങ്ങി മരിക്കാൻ നിന്നു, പക്ഷെ അവിടെ ആ സ്ഥാനത്ത് ഇതാ ഒരു കള്ളൻ വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോഴാ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു അയ്യോ അത് കള്ളനല്ല, അത് കള്ളനല്ല, ഞാനും എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളുടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആ വന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. അതൊന്നും കേട്ടിട്ട് എനിക്കൊരു ചലനം ഉണ്ടായില്ല, പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പ്രിയപ്പെട്ട സഹോദരി അന്ന് വായിച്ച വചനമൊന്നും എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഒരു ബൈബിൾ തുറന്നിട്ട് വചനം ഒരു വചനമെടുത്ത് പ്രാർത്ഥിച്ച് എന്നുടെ സഹോദരൻ, എന്നുടെ സഹോദരൻ എന്ന പറഞ്ഞ പ്രാർത്ഥന. അവർ തമിഴും മലയാളികളാണ് ചേർത്ത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിച്ചു എവരുടെ സഹോദരനാണ് ഞാൻ, എങ്കിലും അവരുടെ ആ പ്രാർത്ഥന എന്റെ ചങ്കിനകത്ത് തട്ടി ശരിക്കു കയറി. കർത്താവേ ഈ വീട്ടിൽ സമാധാനം, നിന്റെ സമാധാനം ഞങ്ങൾ തന്നിച്ചു പോയല്ലോ, അത് ഈ ഭവനത്തിന് വേണം, നീ എന്നെ അയച്ചുകൊണ്ട് ഞാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ പറയട്ടെ, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീർ ഒഴുകുകയാണ്. ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ എനിക്ക് വേണ്ടി കരയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും ഇവരുടെ പ്രാർത്ഥന എനിക്ക് ശരിക്ക് എൻ്റെ ചങ്കിനകത്ത് ഇടിച്ചു കയറി. ഞാൻ അവരോട് പറഞ്ഞു എന്താ പേര്? അച്ചാമ വെർജീനി എന്നാ പേര്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, മർത്തോമ കുടുംബമായിരുന്നു, ഇപ്പോൾ വേർപെട്ട ജീവിതമാണ്, വിശുദ്ധിക്കും വേർപാടും വേണ്ടി ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദർശനം കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലാ ഞാൻ മദ്യപിക്കില്ല. ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ അണ്ണ, അന്ന് അണ്ണ എന്നാ വിളിക്കുന്നത് എന്നെ, അണ്ണനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉടനെ പുറകിൽ നിന്നൊരു ശബ്ദം, ആ ദ്രോഹിയെ വിശ്വസിക്കരുത്, ആരാ? എൻ്റെ അമ്മ. അണ്ണ ഒത്തിരി സത്യം ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞു അതിരിക്കട്ടെ, സിസ്റ്റർ എന്നെ വിശ്വസിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു അണ്ണ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി, പക്ഷെ ഞങ്ങളെ ഇറക്കി വിട്ടില്ല. ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോവാം, എങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. അങ്ങനെ അവർ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അവർ പിന്നെ ഈ ഭവനത്തിൽ വന്നു. ഞാൻ വിചാരിച്ചു ഇവർ പിന്നെയും വന്നല്ലോ എന്നൊരു ചിന്ത. അപ്പൊ ഡിസംബർ മാസം ലാസ്റ്റ് ആയി വരുന്നു. ഇവർ വന്ന് പറഞ്ഞത് അണ്ണനെയും ചന്ദ്രവതിയും വിളിക്കാനാണ് വന്നത്. എന്താ കാര്യം? അത് തമിഴ്നാട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, 31st ആണ്ടറുതി യോഗം. ഞാൻ പറയുന്നു എനിക്കറിയാം എന്തോ ആണ്ടറുതി, എന്തോ 31st. ഒരു വർഷം വരെ ദൈവം നടത്തിയ ഉപകാരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി ഞങ്ങൾ എല്ലാം കൂടെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അണ്ണനും വരണം, ചന്ദ്രവതിയും വരണം. ഞാൻ കുറച്ചേരെ ചിന്തിച്ച് പറഞ്ഞു ശരി വരാം. എപ്പോഴാ? നാളെ രാവിലെ പോകണം, പുനലൂരിൽ നിന്നൊരു രാവിലെ ഒരു വണ്ടിയുണ്ട്, മീറ്റർ ഗേജ് ആണെന്ന്. വരാമെന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടെ കണ്ണുനീർ തുടച്ചു പോയി. പിന്നീടാ ഞാൻ അറിഞ്ഞത് അവർ ആദ്യം ഇവിടെ വന്നു പോയതിന് ശേഷം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ദൈവം പറഞ്ഞ നിലവാരത്തിൽ തന്നെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണ്ടാ കയറി വന്നെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അവരുടെ ആ ഉപവാസവും പ്രാർത്ഥനയുടെയും
ആ പവർ ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. ആ പൈശാചികത എന്നിൽ നിന്ന് ഞാൻ സറണ്ടർ ചെയ്തു. എനിക്ക് യേശുവിനെ അറിയില്ല എങ്കിലും അവരുടെ വാക്കുകൾക്ക് ഞാൻ തലകുനിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാനും വരുന്നു, നീ കൂടെ വാ, എനിക്ക് ട്രെയിനിൽ കയറണം, പുള്ളിക്കാരിക്ക് ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്നോട് പുള്ളൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ഇദ്ദേഹം, ഈ സിസ്റ്റർ അവിടെ ഉണ്ട്, അവർ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാ. ഞമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്, ഇനി കയറുക, ട്രെയിനിലോട്ട് കയറുക എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു പാക്കറ്റ് പനാമയും ഒരു പാക്ക് എന്താ പറയുക, ഒരു കെട്ട് ബീഡിയും ഒരു കൊച്ചു പ്ലാസ്റ്റിക് തീപ്പെട്ടി എല്ലാം ശേഖരിച്ചുകൊണ്ടാണ് പോകുന്നത്. എവരിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനെ കൂടെ കൂടെ ചെന്നില്ല, സിഗരറ്റ് വലിക്കും. ഏതാണ്ട് ഒരു 12 മണിയായപ്പോഴത്തെ സിഗരറ്റ് കാലിയായി 20 എണ്ണം. അങ്ങനെ പേട്ടയിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി തമിഴ്നാട്. അവിടുന്ന് അവരെന്നെ വിളിച്ച് ശുദ്ധമല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടിയിൽ കയറി പോകണം. അങ്ങനെ വാഹനത്തിൽ കയറി അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു 1 1.5 മണിയാകും. ഫെയ്ത്തോമിലോട്ട് കയറുമ്പോൾ ആളുകൾ കരയോ പൂവോ അലറോ എന്തൊക്കെയോ ചെയ്യുക. ഞാൻ വിചാരിച്ചു എന്താ ഇവർ കാണുന്നത്, അപ്പൊ എന്താ മധ്യസ്ഥ പ്രാർത്ഥന, എനിക്കറിയില്ലല്ലോ. ഞാൻ ചെന്നില്ല, ബാഗെല്ലാം അവർ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടെ യേശുവിനെ നോക്കി. ഭിത്തിയിലെങ്ങും യേശുവിനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവരെന്തുമായി പറയുന്നത്, ഇട്ട് മനസ്സിലാവുന്നില്ല തമിഴരുമാ. ഞാൻ ആകെപ്പാടെ ഒരു വല്ലാത്ത രീതിയിലായി. എങ്കിലും ഞാൻ ബാഗ് കൊണ്ടുവച്ചിട്ട് എൻ്റെ ഫാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് ബീഡിയും തീപ്പെട്ടിയും കൂടെ ഞാൻ പനയോല കൊണ്ട് ഈ ചൂടിൻ്റെ ആധിക്യത്താൽ മേഞ്ഞിരിക്കുന്നത് തട്ടിക്കെട്ടിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരും അറിയാതെ കൊണ്ടുവച്ചു. എവരിങ്ങനെ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, കണ്ണുനീര് തുടയ്ക്കുന്നു. ഞാൻ കൂടെ കൂടെ ഒരു ബീഡി എടുക്കും, പുറത്തു പോയി വലിക്കും. നാലാമതൊരു ബീഡി എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഇവർ കാരണം അവർ എന്നെ തന്നെ നോക്കിയിരിക്കുക. എന്നോട് ചോദിച്ചു, എന്നാ തമ്പി ഇത്, രൊമ്പ മോശമാപ്പാ, ബീഡി വലിക്കുന്ന മോശമാന്നാ പുള്ളി പറഞ്ഞ്. ഞാൻ വിചാരിച്ചു പിന്നെ ഞാനതനുസരിക്കാതെ പുറത്തേക്ക് വന്ന് ബീഡി വായിലോട്ട് വെച്ച് ശക്തമായി ആർത്തി, അയ്യോ എന്തൊരു ആർത്തിയാന്നറിയോ പിശാചിൻ്റെ, അങ്ങനെ കത്തിച്ചങ്ങോട്ട് വലിച്ച് 4 പുക എന്നപ്പോൾ എന്നോട് ദൈവം ഇടപെട്ടു. ഈ മഹാപാപിയായ എന്നോട് അഹം ബ്രഹ്മാസ്മി തത്വമസി നീ വായിച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, ആരായി സംസാരിക്കുന്നത്? പിന്നെ അതേ ശബ്ദം, ഞാൻ തന്നെ, ഞാൻ തന്നെ, യേശുവാണ്. അപ്പൊ ആളിനെ കാണുന്നില്ല, എൻ്റെ വചനം നിന്നിലും നീ എന്നിലും വസിക്കുന്നു. ആഹാ, എൻ്റെ കയ്യിൽ പോഞ്ഞുവിടുന്ന ബീഡി അറിയാതെ താഴെ പോയി. കയറി വന്ന് എന്നോട് ആരും ഉപദേശം പറയാതെ വിളിച്ചു വച്ചിരുന്ന ബീഡി തീപ്പെട്ടൂടെ വലിച്ചെടുത്ത് ആ തൂഷ്ടപ്പിശാചിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനൊരു കുഴപ്പമില്ല, ആ പൊതി തുടർന്ന് തന്നെ കിടക്കാം, പിന്നെയും വേണേ എടുത്ത് വലിക്കാം. ഞാൻ അങ്ങോട്ട് നോക്കാതെ തിരികെ നടന്നു. എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കാര്യം കേൾക്കണോ? എന്താ ചാ? ഞാൻ എൻ്റെ ബീഡി വലിയും കളഞ്ഞു. ഒയ്യോ രക്ഷപ്പെട്ടു, ബീഡി ഒന്ന് വലിക്കണേ. വായിക്ക് എന്തൊരു വാടയെന്നറിയാമോ, പുകയിലയുടെ പച്ച വല്ലപ്പെട്ട സിഗരറ്റ് മാത്രമേ വലിക്കാവൂ. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പക്ഷേ 1987 ജനുവരി 1 ജനുവരി 1 ആ ആണ്ടറുടെ യോഗത്തിൽ ഞാൻ അറിയാതെ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ഞാൻ കണ്ണീരൂടെ പറഞ്ഞു, ഇന്ന് മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ആളുകളെല്ലാം ദൈവത്തെ സ്തുതിച്ചു, അവരന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ തിരികെ പോരണമല്ലോ, ഉള്ള ഡ്രസ്സുകളെല്ലാം. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, അവിടെ എങ്ങും തീ കത്തിക്കുന്നത് പരിപാടിയില്ല. ഞാൻ തിരക്ക് നടന്ന ഒരു പക്ക ഒരു ഒരു എന്താ പറയുക, ഒരു കടയിൽ ചെന്ന ഒരു പക്ക ഒരു കയറ്റി പക്ക അവിടെ കൊണ്ട് കൊടുത്തിട്ട് ആരും കാണണം, നീ കഴിച്ചോളാം. ഉപവാസത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ വല്ല ബോധമുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യ. പക്ഷെ 3ാമത്തെ ദിവസം അത് നല്ല ഭക്ഷണമൊക്കെ തന്നു. അവിടുന്ന് യാത്ര അയച്ചു, കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയച്ചു. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വണ്ടി വരാൻ അല്പതാമസമുണ്ട്. ഞാൻ പറഞ്ഞു, നീ വിടരീ, ഞാൻ ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. എവിടെ ഒരു സിമെന്റ് ബെഞ്ചിൽ ഇരുത്തിയിട്ട് ഞാൻ സിഗരറ്റ് മേടിക്കാൻ ചെന്ന ഒരു 12 വയസ്സുള്ള ഒരു ബാലൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്താ വേണം അണ്ണാച്ചി? ഞാൻ പറഞ്ഞു, 2 രൂപയുടെ മിഠായിയും കൊടുക്കോ. ആ മിഠായി വാങ്ങിച്ചോണ്ട് തിരികെ നടന്നപ്പോൾ, ഇത് മിഠായി ആണല്ലോ, ഞാൻ സിഗരറ്റ് മേടിക്കാൻ പോയല്ലേ. എൻ്റെ വചനം നിന്നിലും നീ എന്നിലും ഇരിക്കുന്നു. എൻ്റെ പശ നെഞ്ച തട്ടി ചാലറി ഞാൻ കരഞ്ഞു. കാരണം മുൾച്ചെടികൾ നിൽക്കുക, ആരും എന്നെ കാണുന്നില്ല, പക്ഷെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നെന്നുള്ള എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരു പാപം ചെയ്യാൻ പോയിട്ടും എന്നെ ദൈവം അനുവദിക്കാതെ അവിടെ നിന്ന് കൊണ്ടുവന്നു. വേഗം കണ്ണുനീര് തുടച്ചിട്ട് ഓടി വന്നു.
ഞങ്ങൾ വണ്ടി കയറി. അപ്പൊ എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം എന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം തരും, ഇല്ലെങ്കിലും എന്നെ അംഗീകരിക്കും. കാരണം ഇതുവരെ ഒരു മഹാ മദ്യപാനിയായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം മാറിയപ്പോൾ അവരെന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് സന്ധ്യയായി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ആ പ്രാർത്ഥിക്കണം. പുള്ളിക്കാരി പോയാലും ഇങ്ങ് പോരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് മൽപ്രിയനെ എന്നീശു നായകനെ എപ്പോൾ വരും എന്നുള്ള 4 വരി മലയാളം പാട്ടാ പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ പാടിയപ്പോൾ വന്നതാരാ? എൻ്റെ അപ്പനാ. എന്താ ഇവിടെ? ഞാൻ പറയും, പാട്ട് പ്രാർത്ഥന. ആ അതൊക്കെ നല്ലതായിരിക്കാം, നീ മുസ്ലിം ആയാലും എനിക്കൊന്നുമില്ല, ക്രിസ്ത്യാനി ആയാലും എനിക്കൊന്നുമില്ല, പക്ഷെ ഇവിടെ പറ്റിയല്ല. ഭാര്യ മടിച്ചുകൊണ്ട് പോയിക്കോണം. ആ സന്തോഷം തകർന്ന് തരിപ്പണമായ പോലെ തോന്നി. എങ്കിലും 1 മാസക്കാലം ഞങ്ങളൊരു വരാന്തയിൽ അന്യരായിട്ട് കഴിഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ സന്തോഷം നഷ്ടപ്പെടാതെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിലനിർത്തി ദൈവം. കാരണം ആ ബലഹീനതയിൽ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥന കുറഞ്ഞില്ല. ദൈവവചനം, ഒരു വേദപുസ്തകം കിട്ടിയത്, അത് വായിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു 10-15 മീറ്റർ അകലത്തിൽ ഒരു വാടകയ്ക്ക് ഒരു വീട് ഒഴിഞ്ഞു കിട്ടും. ഞാൻ ചെന്നു, ഞാൻ പറ വീട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ താമസമായി. മക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരൻ 3 പേര്, അവരും കുഞ്ഞുങ്ങളാണ്. ഒരാൾ ഇന്ന് ഹൈദരാബാദിൽ അനിസ്സാം, അവിടെ IPCയുടെ വേല ചെയ്യുന്നു 10-28 വർഷം കൊണ്ട്. ഒരാൾ എൻ്റെ കൂടെ ഇവിടെ താമസിച്ചിരുന്ന, ഇപ്പോൾ ഒരു വീടൊക്കെ ഇങ്ങനെ വെച്ച് അവിടെ താമസിക്കുന്നു. അവനെയും ബൈബിൾ കോളേജ് വിട്ട് പഠിപ്പിച്ചു. അങ്ങനെ ആയിരിക്കുന്നു. ഒരു മകളെ ഞാൻ കട്ടപ്പനയിൽ കെട്ടിച്ചു. അവനെ അവിടെ വായ്പാട് പഠിച്ചതാണ് ഇവർ രണ്ടും. ആ മകളും ഈ ഭർത്താവ്, അവളുടെ ഭർത്താവ് കട്ടപ്പനയിൽ കെട്ടിച്ചു വിട്ടു. അവർക്ക് 3 മക്കളുണ്ട്. അങ്ങനെ 3 കുടുംബങ്ങളായി അവരുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 8 കൊച്ചുമക്കളുണ്ട് പാസ്സേ. ആ ആയിക്കട്ടെ. അങ്ങനെ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ പോകുമ്പോഴേ വാടക വീട്ടിൽ പിന്നെ പാടാനും ആരാധിക്കാനും ഒക്കെ പിന്നെ എന്തുവാ, ദേശം തകർക്കുക. അത്ര കണ്ട് ആ സന്തോഷം എന്നിൽ ദൈവം തന്നു. പ്രാർത്ഥിക്കാനിരിക്കുന്ന പുള്ളിക്കാരി അന്ന് ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം എൻ്റെ കൈയുടെ ചൂടതായിരുന്നു, അത് പേടിച്ചാ, വേറൊന്നുമല്ല, യേശുവിന് വേണമെന്നൊന്നുമല്ല. എന്തായാലും അങ്ങനെ വന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം റോമാലേഖനം 6-ാം അധ്യായം വായിക്കാൻ പ്രേരണ. ഇത് എവിടെയാന്ന് ഒരു പിടി എനിക്കില്ല. ഞാൻ വേദപുസ്തകം തപ്പി തപ്പി എന്തായാലും റോമാലേഖനം കിട്ടി. 6-ാം അധ്യായം എടുത്തപ്പോൾ ആകയാൽ നാം എന്ത് പറയണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാളും അരുത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളിയാകും. അപ്പൊ എനിക്ക് ചിന്ത വന്ന്, ശരിയാ, ഇതെന്താ, ഇതുവരെ യേശുവിനോട് ചേർന്നില്ലേ ഞാൻ? അയ്യോ, ഇതുവരെ ഞാൻ യേശു ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലില്ല, ഞാൻ ഈ വേദപുസ്തകം അങ്ങനെ തുറന്നുകൊണ്ട് അടുക്കളയിലോട്ട് ചെന്നു. നീ ഒരു കാര്യം അറിഞ്ഞോ, നമുക്ക് സ്നാനപ്പെടാം. കർത്താവ് ഒരു വചനം തന്നു, നമുക്ക് സ്നാനപ്പെടാം. ഈ ജന്മം സാധ്യമല്ല. അപ്പോഴേ എൻ്റെ ഭാര്യയുടെ ഒറിജിനൽ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ജന്മം സാധ്യമല്ല. ഞാൻ ഒരു വിശ്വബ്രാഹ്മണ കുടുംബത്തിൽ, വിശ്വകർമ്മയല്ല, വിശ്വബ്രാഹ്മണനും പൂണൂലൊക്കെ ഉള്ള പാർട്ടികളൊക്കെയാണ്. വിശ്വബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു കടന്ന കലാമണ്ഡലം ഞാൻ പറഞ്ഞു, നിർത്തിയരെ, സ്റ്റോപ്പ്, ഇനി ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയരുത്. ഇതൊരു മതപരിവർത്തനമല്ല, മതം മാറ്റമല്ല, ജാതി മാറ്റമല്ല. ദൈവം ഏകനാണെന്ന് വിശുദ്ധ ബൈബിളിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം. അങ്ങനെ സ്നാനപ്പെട്ടാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒഴിയുന്ന എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ടേ പറ്റൂ എന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ സ്നാനത്തിന്റെ നിലവാരം വന്നു. അപ്പൊ എന്നെ എനിക്കാട്ടൊരു സഭയുണ്ട്, ഇദ്ദപ്പെന്തക്കോസ്, വേറെ സഭകളൊന്നുമില്ല. അപ്പൊ എവിടെ ഞാൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അതെന്താവാ, കൊട്ടാരക്കരെ മാസോഹം നടക്കുകയാണ്. 1987 ജൂലൈ മാസം 4-ാം തീയതി ശനിയാഴ്ച മാസയോഗ. അങ്ങ് വരണം, ഒരു ജോഡി ഡ്രസ്സ് കൂടെ കൊണ്ടുവരണം. ഈ വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വൈഫ്, എൻ്റെ കുടുംബ വിഷയങ്ങൾ. ഒരു ജോഡി ഡ്രസ്സ് കൂടെ എടുക്കണം. ഞാനിങ്ങനെ മനസ്സിൽ കുറിച്ചു വെച്ചു, 87 ജൂലൈ 4 ജൂലൈ 3-ാം തീയതി കൊല്ലത്തേക്ക് അവളെ ഞാൻ പറഞ്ഞു, അവളുടെ ആങ്ങളുടെ മകളുടെ ബർത്ത്ഡേയാ. അച്ഛൻ വരുന്നില്ല, ഞാൻ പറയും എനിക്ക് അത്യാവശ്യമായ ജോലി കിടക്കുക, ആളുകൾ ഇപ്പോൾ വരും, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പൈസ കൂടുതൽ കൊടുത്ത് പുള്ളിക്കാരി അങ്ങ് പോയി. ഞാൻ ആരും അറിയാതെ ആ റോഡ് സൈഡിൽ തന്നെ ആയി വാടക വീടും. വന്ന വണ്ടി കയറി ഞാൻ സ്ഥലം വിട്ടു. കൊട്ടാരക്കര ചെന്ന് ഇതൊക്കെ ദിവസം എവിടെയാന്ന് എനിക്കറിയില്ല. എന്തായാലും നടന്ന് തിരുവനന്തപുരം റൂട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തെ എൻ്റെ പോന്നെ വെള്ളവസ്ത്രധാരികൾ, ഉപദേശി ഏതാ, വാസ ഏതാ, എന്താ പറയുക, വിശ്വാസി ഒന്നും അറിയത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ചെല്ലുന്നതും. ഞാൻ ഈ പാർശ്വ തിരക്ക് നടന്ന് 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 എന്തായാലും
ആ അദ്ദേഹം എന്നെ തിരഞ്ഞു നടക്കുക, കണ്ടുകിട്ടി താൻ എവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു എവിടെയായിരുന്നു, ബാങ്കോട്ട് രജിസ്റ്ററിൽ പേരെഴുത്. ഞാൻ പറഞ്ഞു ഗോപിനാഥൻ. എടോ ബൈബിളിലെ ഒരു പേര് പറ, ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളിലെ പേരറിയില്ല. അത് ശരി, എന്നാ ശമുവൽ എന്ന് എഴുതട്ടോ, എഴുതിക്കോളാൻ പറഞ്ഞു. അന്ന് എഴുതിയ പേരാണ് ശമുവൽ ഗോപിനാഥ്. ഇതാ ഇങ്ങോട്ട് ഒരു ഒപ്പ് വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഒപ്പ് വെച്ചു. ഒപ്പ് വെച്ചോണ്ട് ഒരു പാസ് ഒന്ന് പറയാ, ആഹാ നിങ്ങളെല്ലാം അവിടെ ഇവിടെ കറങ്ങി നിൽക്കുകയാണോ, 125 പേരുടെ സ്നാനമുണ്ട് കുളത്തിലാ, വെള്ളം കലങ്ങുന്നതിന് മുമ്പ് മുമ്പേ പൊയ്ക്കോണം, ഓടിപ്പോയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ. അപ്പൊ ഞാൻ ഒന്ന് വിചാരിച്ചു, പാസ്റ്ററേ ഇന്ന് ഇവിടുത്തെ സ്നാനം ആദ്യം എൻ്റെ സ്നാനമായിരിക്കണം. ആ ഞാനില്ല ഒപ്പ് വെച്ചിട്ട് ബാഗ് എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആളുകൾ വരി വരിയായി മാനസാന്തരപ്പെട്ടവരുടെ വലിയൊരു കൂട്ടം. ഞാൻ പതുക്കെ നടന്ന് നടന്ന് അങ്ങ് ഫ്രണ്ടിൽ ചെന്നു. അപ്പൊ ആളുകളെല്ലാം എന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുക. ഞാനതൊന്നും ഗണ്യമാക്കില്ല, ഇന്ന് ആദ്യം എൻ്റെ സ്നാനം നടക്കുക, കാരണം ഈ വചനം എന്നെ പിടിച്ചിരിക്കുക. ഇതെന്ന് എത്ര കേട്ടാലും പറഞ്ഞാലും സ്നാനത്തിൻ്റെ വിഷയത്തിൽ ഈ വചനം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല ചിലർക്ക്. പക്ഷെ എന്നെ ദൈവം പിടിച്ചത് ഇങ്ങനെയാ, എനിക്ക് മാറാനൊക്കെ ഇന്ന് ആദ്യം എൻ്റെ സ്നാനമായിരിക്കണം. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ആദ്യം എൻ്റെ സ്നാനം. ഞാൻ കൊണ്ട് കുളത്തിൻ്റെ വാക്കത്തിലോട്ട് ആ ബാഗ് കൊണ്ടുവച്ചിട്ട് പതുക്കെ പടി ഇറങ്ങി താഴോട്ട് ചെന്നപ്പോൾ ആളുകളൊക്കെ നോക്കിയ മുമ്പേ നിൽക്കുന്നവർക്ക് തന്നെ രൂക്ഷമായിട്ട് നോക്കുക. സൗകര്യമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു, പാസ് പ്രാർത്ഥിച്ച് സ്നാനപ്പെടാനുള്ളവർ ഇറങ്ങി വരട്ടെ എന്ന് പറയാൻ ഞാൻ എടുത്ത് കുളത്തിലോട്ട് ഒരു ചാട്ടം. വാസ്തവത്തിൽ പരിജ്ഞാനമില്ലാത്ത ഒരു വിഷയമാണെന്ന് ചിന്തിച്ചാലും എന്നെ കൊണ്ട് ദൈവം അങ്ങനെ ചെയ്യിച്ചു. അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ച് അടുപ്പിച്ചു. എവിടെയാ ഞമ്മ കമുകുചേരി എന്ന് പറഞ്ഞ സ്ഥലം. എന്താ പേര്? ഗോപിനാഥൻ എന്നായിരുന്നു പേര്. ഇവിടെ വന്നപ്പോൾ ശമുവൽ എന്നും കൂടെ എഴുതി. ഓ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവിടെ ജോണച്ചാനെ അറിയാം, എൻ്റെ വീട് അയൽവക്ക. മോനെ ഇതൊരു വലിയ ഭാഗ്യവതയാ കേട്ടോ, ഇപ്പൊ ഒന്നും പറയാൻ സമയം ഞാൻ എടുക്കുന്നില്ല. നീ ഭാഗ്യശാലിയാന്ന് പറഞ്ഞ് എന്നെ മലർത്തിയ വെള്ളത്തിൽ മുക്കി എൻ്റെ പൊന്നു പാസെ കരം വെച്ച് എന്നെ അനുഗ്രഹിച്ച് മരണപര്യന്തം നീ വിശ്വസ്തനായിരുന്ന ജീവഗിരീടം പ്രാപിക്കും. വെറുതെ ഒരു കള്ളുകുടിയൻ ദോഷി പാപിയായ പാപസമ്മതമായി മരിച്ചതുപോലുമില്ല, ഒരു വചനം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയതോ ഒരു ജീവഗിരീടമാണ്. ഓ അങ്ങോട്ട് പോയ ആളല്ല ഞാൻ, എനിക്കെന്തോ ഒരു വ്യാപാര ശക്തി എന്നിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ കയറി വന്ന് ആ ബാത്റൂം ഉണ്ട് അവിടെ കയറി ഡ്രസ്സെല്ലാം മാറി നനഞ്ഞതെല്ലാം അങ്ങനെ പിടിഞ്ഞ് ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ എൻ്റെ വാടക വീട്ടിൽ വന്നു. അപ്പം എൻ്റെ കുടുംബത്തോട് നോക്കി, ആരും എന്നെ കാണുന്നില്ല. ജയിച്ചു ഞാൻ കൊണ്ടതിൽ തുണി മൂത്തുകൊണ്ടിരുന്ന് മൂത്തിട്ട് തിരിഞ്ഞു നോക്കി എൻ്റെ അമ്മ വാടക വീടിൻ്റെ വാതിലിൽ തന്നെ നിൽക്കുക നോക്കിക്കൊണ്ട്. നീ എവിടെ പോയി അമ്മേ? ഞാൻ ബാക്കി നീ പറയണ, ഞാൻ പറഞ്ഞോളാം. നീ സ്നാനപ്പെട്ടില്ലയോടാ? സ്നാനപ്പെട്ടവരെ കണ്ടാലും അറിയോ? നീ കുടുംബത്തെ നശിപ്പിച്ചു. ഇല്ലമ്മേ, ഞാൻ എൻ്റെ യേശുവിനോട് ചേർന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ? കാർക്ക് ചെറുതുപ്പ് വന്നു ഒറ്റ പോക്ക്. ഒത്തിരി കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി, ഇനി എന്തെല്ലാം വന്നാലും എൻ്റെ യേശുവിന് വേണ്ടി. ഒത്തിരി കഴിഞ്ഞപ്പോൾ വാതിലിൽ ഒരു വണ്ടി വന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു. വലിയ സന്തോഷത്തോടെ അച്ഛൻ വരാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് പോവാടി, ഇവള് ഡ്രസ്സെല്ലാം മാറിയിട്ട് പറയും എനിക്ക് വിശക്കുന്നു, ഞാൻ വീട്ടിലോട്ട് പോവാ. അല്പം ദൂരമേ ഉള്ളൂ, ഇവള് വീട്ടിലോട്ട് കയറി. ഞാൻ ജനലിൽ കൂടെ നോക്കിയിരിക്കുക, എനിക്കറിയാം എൻ്റെ അമ്മ സംഗതി വശം ഉണ്ടാക്കും. ഇവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നീ അറിഞ്ഞ ഒരു കാര്യം എന്തുവാ, നിന്റെ ഭർത്താവ് സ്നാനപ്പെട്ട് ക്രിസ്ത്യാനിയായി വന്ന് അവനെ ഞാൻ കൈയോടെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ വായിലോട്ട് കൊണ്ട് വെള്ളം ഓടിക്കൊണ്ടാ തുപ്പുന്നത്. ഞാൻ പെട്ടെന്നൊരു പായിട്ട് കർത്താവേ സ്തോത്രം സ്തോത്രം, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നുള്ള നിലവാരത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും എൻ്റെ ഭാര്യയെ കൊടുങ്കാറ്റ് പോലും ഓടി വന്നിട്ട് നിങ്ങൾ വഞ്ചകൻ ദുഷ്ടൻ, നിങ്ങൾ എന്താ കാണിച്ചു? ഞമ്മൾ എന്താ കാണിച്ചെന്നാ? നിങ്ങൾ സ്നാനപ്പെട്ടോ? ഞാൻ സ്നാനപ്പെട്ടു. അന്നെന്താ വേണം? നിന്നെ ഞാൻ വിളിച്ചു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? ശരി, അപ്പോൾ പറഞ്ഞില്ലേ സ്നാനപ്പെട്ട നമ്മൾ നമ്മളുടെ ബന്ധം വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. അകത്തോട്ട് കയറി ആ ബാഗിനകത്ത് ഉള്ള അവളുടെ ഡ്രസ്സെല്ലാം മാരി കെട്ടി ഇതാ വരുന്നു. ഞാൻ പോവുക, ഞമ്മൾ വലിയ ഉപകാരം. വാതിലെത്തി നിൽക്ക് ഒരു നിമിഷം, നീ ഇങ്ങോട്ട് കാല് വെക്കരുത്, വെക്ക ഒറ്റ ചവിട് ഇങ്ങോട്ട് വെച്ചു പോരുത്. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ അട്ടികൾ കൊണ്ട് മൂക്കിൻ്റെ പാലും ഒക്കെ പൊട്ടി വെള്ള ബ്ലൗസ് ചുവപ്പ് ബ്ലൗസായി മാറിയിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ ഷാപ്പ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ നിനക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നിന്നെ കുത്താനായിട്ട് ഇളിയിലിരുന്ന കത്തി എടുത്തോണ്ട് ഓടി നീ ഓരോ ഒരു മണിയമ്പള്ളയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ആ
ഞാൻ പാഞ്ഞങ്ങ് എന്നപ്പോഴത്തെ പുള്ളി മാതിരി നിൽക്കുക. ഞാൻ പറഞ്ഞു കുത്തി കൊടലിയാടൊക്കെ മാറടാന്ന് പറഞ്ഞിട്ട് പുള്ളി മാറത്തില്ല. ആ വൈരാഗ്യത്തിന് എന്നെ തന്നെ ഞാൻ കുത്തിക്കീറിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എടുക്ക് ബാഗ് എടുക്ക് പൊയ്ക്കോ, മേലാനകത്ത് കയറി പോകും. ബാഗെല്ലാം കൂടെ എടുത്ത് താഴെ ഒറ്റ അടിയും അഞ്ചാറ് ഇടിയൊക്കെ അടിച്ചു അവിടെ തന്നെ ഇരുന്നു പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് പുള്ളിക്കാരി അകത്ത് വന്നു. അപ്പൊ അതിനു മുമ്പൊരു കാര്യം നടന്നത്, എൻ്റെ പുക്കിളിന് ഒരു ചെറിയ ഒരു ഞൊണലോലെ വന്ന് ഞാനത് ഞേണ്ടിക്കളഞ്ഞു. അതങ്ങ് പഴുത്ത് റിയാക്ഷനായി പഴുത്ത് ചാടി ഇങ്ങനെ ഇവള് പറഞ്ഞു അടുത്തോട്ട് വരാൻ വയ്യ വാടാ, ഞാൻ പറഞ്ഞു അടുത്ത് വരണ്ട ദൂരെ നിന്നാ മതി. അപ്പൊ എന്നെ ദൈവം ഇല്ല, ഫറവോന്റെ ഹൃദയം കടിപ്പിച്ചതുപോലെ എന്നെ ദൈവം ആ രീതിയിൽ അങ്ങ് ആക്കി. സ്നേഹക്കുറവൊന്നുമില്ല, എല്ലാം കൊടുക്കും. പക്ഷെ ദൈവവചനായിട്ട് വരുമ്പോൾ അത് വേറെ വഴിയാ. അങ്ങനെയാ ആ സ്നാനപ്പെട്ട് പിറ്റേ ദിവസം പാസ്റ്റർ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പഴുപ്പില്ല, നീരില്ല, വേദനയില്ല. ഞാൻ വിളിച്ചു, അവൾ ഓടി വന്നു, ചായക്ക് വെള്ളം വെച്ചിരിക്കുക. എന്താച്ചാ വിളിച്ചത്? നോക്കടി, ഷർട്ട് പോലും ഇട്ടില്ല. നോക്ക്, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഏ ആ ഇവൾ ഓടി വീട്ടിലോട്ട് ചെന്ന് പറഞ്ഞു, അച്ഛന് കർത്താവ് സൗഖ്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ കുറേ എല്ലാം ഉണ്ടല്ലോ, അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം. ഞാൻ ഷർട്ട് പോലും ഇടാന്ന് നോക്കിയ വന്ന് കണ്ടേച്ചു പോവാൻ. എല്ലാവരും വന്ന് റൗണ്ട് അടിച്ച് കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആസ്മ രോഗി, 16 വർഷം കൊണ്ട് ഭയങ്കര വിഷമസ്ഥിതി കഴിയുന്ന ഒരമ്മയാണ്. അമ്മ വന്നു, മോനെ എന്താമ്മേ, ഒരത്ഭുതം നടന്നു. ഏ എന്താ, നീ എന്നെ നോക്കടാ. ഞാൻ നോക്കി, ഒരൊന്നും കാണുന്നില്ല. എടാ ഞാനേ നിനക്ക് സൗഖ്യം തന്ന യേശുവിനോട് പ്രാർത്ഥിച്ച്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സ്തോത്രമൊക്കെ പറഞ്ഞു, ഞാൻ കഥ അടച്ചിരിക്കുക. വലിയൊരു പ്രകാശം ആ മുറിയിൽ ചുറ്റി മിന്നി. പേടിച്ച് കണ്ണു തുറന്നു, പക്ഷെ വെട്ടം കണ്ടി വെണ്ണിന്റെ പ്രകാശം കണ്ടില്ല. ഡാ എനിക്കിപ്പോ ആസ്മ രോഗമില്ല. അത് ശരിയാ, എവരുടെ വർത്തമാനം എന്ന് പറയുമ്പോ സംസാരിക്കുമ്പോ ഒരുപാട് പ്രാവശ്യം വലിച്ചിട്ടാണ് പറയുന്നത്. എന്നാ ആസ്മ രോഗത്തെ മാറ്റി. ഞാൻ അവിടെ കിടന്ന് എൻ്റെ വാർത്ത തുള്ളി ചാടി എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച എൻ്റെ ഫാദർ വന്നു. ഞാൻ ഒരു ചിന്നി ഇവിടുന്ന് ഓടിക്കാൻ വന്നതായിരിക്കും. വന്ന് മുറ്റത്ത് നിൽക്കുക വാടക വീടിൻ്റെ. ഞാൻ പറഞ്ഞു കയറി വന്നാട്ടെ. ആ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു. ഏഹേ ഒന്നുമല്ല, ഞാനതൊക്കെ അങ്ങ് ഇടിച്ചു കളഞ്ഞു. ഏതാ ആ കുരിയാലും ക്ഷേത്രവും ധൂമപീഠവും ഒക്കെ 101 മൂർത്തികൾ ഇതെല്ലാം അടിച്ച് അങ്ങ് ഉടച്ചു പുള്ളി. കൊണ്ടുവന്ന് കല്ലടയാറ് ഒരു ഇറക്കം ഇറങ്ങി ചെന്ന കല്ലടയാറാ, അവിടെ കൊണ്ട് കളഞ്ഞു. കുറേ അങ്ങ് ഒഴുകിപ്പോയി, കുറേ താന്നും പോയി. എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. എൻ്റെ അപ്പൻ എനിക്ക് ഉമ്മ വന്നു. ഞാൻ കണ്ണുനീരോട് കൂടി തന്നെ സ്വീകരിച്ചു, നീ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് വേണം. എനിക്ക് ഭയങ്കരമായ സന്തോഷവും ആനന്ദമായി. എൻ്റെ അമ്മയും എൻ്റെ അപ്പനെയും ദൈവം തന്നു. കണ്ണുനീരിൻ്റെ വില, വെള്ളം പോലും കുടിക്കാതെ ഒരു ഞായറാഴ്ച കിട്ടിയാൽ ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം കാരണക്കാരി ആ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന അച്ചാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ കൂടെ വന്നിരിക്കും. അവരും കഴിക്കുകയില്ല, കുടിക്കുകയില്ല. അങ്ങനെയാണ് എന്നെ ഉപവാസം പ്രാർത്ഥന പഠിപ്പിച്ചത്. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ചലനങ്ങളുണ്ടായി. അവസാനം എൻ്റെ ഭാര്യ മസിൽ പിടിച്ച് പിടിച്ച് നിന്ന് അവസാനം 2 വർഷം ഭയങ്കര പോരാട്ടം നടന്നു. അതിനുശേഷമായി തനിക്ക് ഒരു തുള്ളി യൂറിൻ പോവുകയില്ല. പോകണമെങ്കിൽ ഭയങ്കരമായി അലറി കരയും, അത്ര വേദനാജനകമായ ഒരു അവസ്ഥയിലെത്തി. പല ഹോസ്പിറ്റലിൽ അപ്പൊ അമ്മ പറഞ്ഞു, നീ അറിയുന്നില്ലേ നിന്റെ ഭാര്യയുടെ വിഷയം. ഞാൻ പറഞ്ഞു എല്ലാം അറിയുന്നു, ഞാൻ കഷ്ടപ്പെടുന്നത് ഒരു ദുഷ്ടന് ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് വളരെ ദാരിദ്ര്യത്തിന്റെ നിലവാരത്തിൽ ഞാൻ പെന്തക്കോസ് വന്നുകൊണ്ട് വേറൊരു കാര്യം, ഒറ്റ മനുഷ്യന് എനിക്ക് വർക്ക് തരത്തില്ല, പെന്തക്കോസ് തരട്ടെന്നാ പറഞ്ഞ്. ഞാൻ പതറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടത ഞാൻ അനുഭവിച്ചു, പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പതറാതെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, ഞാൻ പട്ടിണിയാണ്, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞിട്ടുണ്ട്. ആ മേൻ ആ ഞാൻ ഇച്ചിരി അഡ്വാൻസ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നു. എല്ലാ ബുധനാഴ്ചയും ചെക്കപ്പാണ്. ഒരു ബുധനാഴ്ച ഓപ്പറേഷന് വേണ്ടി വിധിച്ചു. ഞാൻ 10 മണിക്ക് വിളിച്ചു അവളെ തിയേറ്ററിൽ കൊണ്ടുപോയി. ഞാൻ ഗ്ലാസ്സിൽ ചെറു ചില്ല് ഗ്ലാസ് ഇവിടെ നോക്കുമ്പോൾ രണ്ട് മുടി രണ്ട് സൈഡും പിന്നി ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുക. ഞാൻ വേദപുസ്തകം കൊണ്ട് അവരാൻ തേലും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടക്കുക. 2 മണിയായപ്പോൾ ഒരു കമ്പൗണ്ടർ വന്ന് ചോദിച്ചു, ചന്ദ്രവതിയുടെ ആളുണ്ടോ? ഉണ്ട്, ഡോക്ടർ വിളിക്കുന്നു. ഞാൻ ഓർത്ത് ആ സംഗതി ആകെപ്പാടെ വശക്കേടായി, കാരണം നീരിറങ്ങി വല്ലാതിരിക്കുക. ഞാൻ വേഗം ഭയത്തോടെ അകത്തേക്ക് കയറി. അപ്പൊ രാജനും ബാഹുലേനും രണ്ട് ഡോക്ടേഴ്സിന്റെ റൂം കണ്ടു, ഡോക്ടേഴ്സ് റൂം.
ചെന്നപ്പോൾ ഇവർ രണ്ടും ഉണ്ട്. ആയിരുന്നാട്ടെ, പിന്നെ ചന്ദ്രനത്തിൻ്റെ ഓപ്പറേഷൻ നടന്നിട്ടില്ല. ഞാൻ പറയാം, ഇന്ന ഓപ്പറേഷനാണ്, ഇല്ല അല്പം കോംപ്ലിക്കേറ്റഡ് ഉണ്ട്, സാരമില്ല ഭയങ്കരണ്ട, അതാ ഇത്രയും മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ് വലിയ ഒരു ലിസ്റ്റ് എടുത്ത് കയ്യിൽ തന്നു. ഞാൻ അതും കൊണ്ട് വെളിയിലോട്ട് വന്നപ്പോൾ എൻ്റെ ഭാര്യയെ വൈഫിനെ വെളിയിലിരുത്തിയിട്ടുണ്ട്. ഞാൻ തലയിൽ ഇങ്ങനെ തടവിയപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷം, ഐസ് റൂമിലായിരുന്നു. വെള്ളം വെള്ളം വല്ലതും വേണോ? അപ്പൊ അതിന് മറുപടി പറഞ്ഞത് എൻ്റെ പാസ്റ്ററേ, ഞാനൊരു കാര്യം പറയാം, ഞാൻ തിയേറ്ററിൽ കിടന്നൊന്ന് മയങ്ങി, മയങ്ങിയപ്പോൾ യേശു ആയിരിക്കും അത്, രണ്ട് കൈകളിങ്ങനെ നീണ്ട, എന്താ പറയാ, കൈകൾ ലോഹ പോലെ രണ്ട് കൈകൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ആഹാ, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ, അച്ഛേ ഇതൊന്നും പറയാനുള്ള സമയമൊന്നും ഇല്ലെന്ന്, ഇന്ന് അതൊക്കെ ഇതിനകത്തുള്ളതാ. ഇല്ല, ഞാൻ ഇന്ന് മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. അങ്ങനെ എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചാ. ഞാൻ പതുക്കെ പിടിച്ച് നടത്തി കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തെ ആളുകൾ ഓടിക്കൂടി, എന്തായി? ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല, ഇങ്ങനെ കുറേ മെഡിസിൻ കൈവിടിട്ട് പ്രാർത്ഥിച്ചു കൊന്നാൽ പിന്നെ അയൽക്കാരായ ഞങ്ങൾ ദേശത്ത് ഞങ്ങൾ ആരെന്ന് കാണിച്ചു തരാം. നമ്മളെന്താ കാണിക്കാനാ? ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? ആ ഞങ്ങളൊരു പിരിവൊക്കെ എടുത്തു തരാം. ദൈവകൃപയാൽ കൂപ്പുകയോടെ പറയട്ടെ, ഒരുത്തൻ്റെയും 10 രൂപ മേടിക്കാൻ ദൈവം ഇടയാക്കിയില്ല. എൻ്റെ ഭാര്യയുടെ തീരുമാനം, അത് തീരുമാനമായതുകൊണ്ട് ദൈവം ആ നിമിഷം തന്നെ വിടുതലയച്ചുകൊണ്ടേയിരുന്നു. നീരെല്ലാം മാറിത്തുടങ്ങി, പഴയതുപോലുള്ള സർവീസ് എല്ലാം നടന്നു. ആമേൻ. അങ്ങനെ ദൈവത്തിൻ്റെ സാക്ഷിയായി ദൈവം ഞങ്ങളെ മാറ്റി. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോവുക. ഞാൻ പറയും, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യ കൊല്ലം കുരിപ്പുഴയ്ക്ക് ചെന്നപ്പോൾ അവളുടെ അമ്മ ദേവകി, മൂത്ത മകളായ അവളും 8 മക്കളിൽ, അവർ കടവൂർ ശിവനെ കാണാൻ പോയിരിക്കുക, നേർച്ച കിടക്കുക, വരുന്നവരെ കുത്തിയിരുന്നു. അമ്മ എവിടെ പോയി? മോക്ക് വേണ്ടി നേർച്ച കിടാൻ പോയി. മേലാൽ ഈ തരത്തിൽ അമ്മ പറഞ്ഞു, എനിക്ക് സൗഖ്യം, എൻ്റെ യേശു തന്നു. ഏഹ്, അതുകൊണ്ട് അമ്മ സ്തോത്രം അല്ലേലിയ പറയണം. മോളെ അത് ഞാൻ മറന്നു, നീ എഴുത്താടി എന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം അല്ലേലിയ എഴുതി കൊടുത്തു. അങ്ങനെ അവർ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പറഞ്ഞ് ആമ ആനന്ദപുരീശ്വരത്തെ റിച്ചാർഡ് പാസ്റ്റർ കൈ കീഴിൽ ഐ പി എസിലെ ഡിസി പാസ്റ്ററാണ്, അഷ്ടമുടി കായലിൽ അവർ സ്നാനപ്പെട്ടു. പക്ഷെ അമ്മാവൻ അറിഞ്ഞില്ല, അമ്മാവൻ അറിയാതെയാണ് സ്നാനപ്പെട്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ സ്നാനപ്പെട്ടാ, മാമൻ അതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അറിഞ്ഞോളും, തെളിയുന്ന വിളക്കാണെങ്കിൽ നിശ്ചയമായല്ലൊരു കാണും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, വഴക്കൊന്നും ഉണ്ടാകരുത്, ഞാൻ ഒരു കാര്യം പറയാം. എന്താ? ഞാൻ സ്നാനപ്പെട്ടു, യേശുവിനോട് ചേർന്നു. ഇറങ്ങടിയോടെന്ന് പറഞ്ഞു. അമ്മാവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വേദപുസ്തകമായിട്ട് അവിടെ ചെന്നപ്പോ, മോനെ മോള് വന്നില്ലയോ? ഞാൻ പറഞ്ഞു, ഇല്ല മാവ, ദേവകിയെ മോൻ വന്നു. അങ്ങനെ ഈ അമ്മാവനെ ഞങ്ങൾ ആമേൻ എറണാകുളത്ത് വരാപ്പുഴ കായലിൽ കൊണ്ട് സ്നാനപ്പെടുത്തി. അവിടെ 8 മക്കളിൽ ഇന്ന് 3 പേരെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ വേഗം പറയുകയാണ്, ഒരാള് മാത്രം, ഇവളുടെ നേരെ ഇള ബാലേന്ദ്രൻ എന്ന് പറയും, പുള്ളി മാത്രം ഇപ്പോഴും ആ പഴയ പൂണൂലൊക്കെ വെച്ചോണ്ടിരിക്കുക. അവന്റെ ഭാര്യയെ സ്നാനപ്പെടുത്തിയില്ല. അവളുടെ ഒരേ ഒരു മകളാണ് ലക്ഷ്മി, അവളെ സ്നാനപ്പെടുത്തി. ഇങ്ങനെ അവളെ അമ്മ കിളിമാനൂരുള്ള തുളസീധരൻ പാസ്റ്റർ സഭയിലെ ഒരു പയ്യനെ കൊണ്ട്, ജോയിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവരിന്ന് മസ്കലി. ഇപ്പൊ അവള് UK പോകാനൊരു പോട്ടെ, ദൈവം ഇയാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് എതിർക്കാൻ വയ്യ, സകല എണ്ണത്തെയും. അവർ 8 മക്കളാണ്, അതിൽ ഒരുവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വരുവനാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ എൻ്റെ ഭവനത്തിൽ ഒന്ന് വരാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി, എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഓരോ അവസ്ഥകൾ ദൈവം അങ്ങോട്ട് മാറ്റാൻ തുടങ്ങി, ദൈവം മാറ്റാൻ തുടങ്ങി. ചെറ്റക്കുടില് മാറി ഇന്ന് കമുഞ്ചേരി ദേശത്ത് പത്മവിലാസം, ഹെബ്രോൺ വില്ലയായി മാറി ദേശത്ത്. അപ്പോൾ RSS ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ അടിച്ചുടച്ച് കളഞ്ഞു, മറ്റേ മറിച്ച് ഇല്ല, ദൈവത്തെ അടിച്ചുടയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് സംവാദങ്ങളൊക്കെ നടത്തി. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ന് ആ ദേശത്ത് നല്ലൊരു ഭവനമാണ് ആരാധനയുടെ ഭവനം, ഹെബ്രോൺ വില്ല. അതിൽ എൻ്റെ ഫാദർ രക്ഷിക്കപ്പെട്ടു, എൻ്റെ മദർ രക്ഷിക്കപ്പെട്ടു,
ഇളയ സഹോദരങ്ങളെല്ലാം ഈ ഭാഗത്ത് വന്ന് നാല് ആൺമക്കളാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് 13-ാമത്തെ വാടക വീട്ടിൽ അന്ന് കാൽവറി ബൈബിൾ കോളേജ് പഠിക്കുക, ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ വാടക വീട് ഇടിഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ദൈവം തന്ന ഒരു സൈക്കിൾ, കർത്താവ് തന്ന ഒരു സൈക്കിൾ, ചിറ്റി സാറാണ് എൻ്റെ 6,000 രൂപ അമേരിക്കയിൽ നിന്ന് ആരാണ്ടയച്ചെന്ന് പറഞ്ഞ് തന്നത്. അത് കൊടുത്തൊരു സൈക്കിൾ മേടിച്ചിട്ട് ബാക്കി ഞാൻ ഒരു എന്താ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഇത്രയാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാം കൂടെ ഇടിഞ്ഞ് ഒരു സൈഡ് കിടക്കുകയാണ്. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം പാസ്സേജ് ചോദിച്ചോളൂ, ഇനി ഞാൻ എങ്ങോട്ട് പോകണം? ഒറ്റ ചോദ്യം. അപ്പൊ ഇച്ചിരി പുരയുടെ കൊണ്ട് വേണമെങ്കിൽ ഓഹരി എന്നുള്ള നിലവാരത്തിൽ എന്തെങ്കിലും ചെയ്യാം. കലപ്പയ്ക്ക് കൈ വെച്ചതിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ദൈവത്തിന് കൊള്ളാവുന്ന അല്ല എന്ന് ദൈവവചനം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാം, വേണ്ട ദിഹോവൈരേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ഇനി ഞാൻ ഇങ്ങോട്ട് പോകണം. ഒരാഴ്ച കാലം എടുത്തു. പാസ്റ്റർക്ക് അറിയാമായിരിക്കും, പള്ളിമുക്കിലെ പി ഒ ചെറിയാശൻ പാസ്റ്റർ അസംബ്ലി സബ് ഗോഡിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയിരുന്ന അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. ടീച്ചർ സാർ വന്ന് പറഞ്ഞു, സമൽ ഗോപിനാഥ് വിളിക്കുന്നു. ഞാൻ അവിടെ ചെന്നു, എടോ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ അനിയൻ കുഞ്ഞപ്പി എന്ന് പറഞ്ഞ ആളുണ്ട്, 7 മക്കളാണ്, എല്ലാവരും അമേരിക്കയിലാണ്. അതിൽ മൂത്ത മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കളെ വെളിപ്പെടുത്തി പോലും ഭവനമില്ലാതെ 15 സെന്റ് ഭൂമി മേടിക്കാൻ ഓർഡർ. അയ്യോ എന്താ ഞാൻ ഈ കേൾക്കുന്ന ഇത്ര സ്നേഹം, എനിക്ക് തരാൻ ഞാൻ ആരുള്ളൂ? എൻ്റെ നന്മ എന്നിൽ എന്ത് നന്മ കണ്ടിട്ടാണ് നീ ചെയ്യുന്നത്? ഞാനിപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ. കാരണം ദൈവ സ്നേഹം കൊണ്ട് കണ്ണും ഒക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുക. എങ്കിലും ഒരു പരുവത്തിന് പ്രാർത്ഥിച്ചൊതുക്കി. അങ്ങനെ 15 സെന്റിന് നടന്ന് കിട്ടിയില്ല പാസ്റ്റർ. ഞാൻ ഇപ്പോഴിരിക്കുന്ന ഈ വസ്തു, ഈ കുഞ്ഞു വീട് മഴ പെയ്താൽ ചോരിയൊക്കെ ചെയ്യും, പക്ഷേ അതിനപ്പുറത്തൊരു ഹോള് ഞാൻ ഉണ്ടാക്കി. സ്തോത്രം, ആണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. ഈ 12 സെന്റ് ദൈവം റോഡ് സൈഡിൽ, റോഡിൽ പോകുന്ന എല്ലാവരും എനിക്ക് കാണാം, റോഡ് സൈഡിൽ തന്നെ ദൈവം എനിക്ക് ഇങ്ങനൊരു ആസ്ഥാനം ദൈവം തന്നു. ഇവിടെയാണ് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒറ്റ ചോദ്യം, ഇനി എങ്ങോട്ട് പോകണം? അപ്പോൾ തന്നെ സ്വർഗം അതിൻ്റെ മറുപടി തരുവാനിടയായി തീർന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആമേ സ്വതന്ത്രമായിട്ടായിരുന്നു ഒരു പാസ് കൂടെ ഞാനായിരുന്നത്. പക്ഷേ ആ പാസ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലെത്തി. ഞാൻ പിന്നെ ചില വർക്കുകൾ ചെയ്തു. ഇവിടെ പേപ്പർമിൽ, പുനലൂർ പേപ്പർമിൽ അടുത്തൊരു വർക്ക് ചെയ്തു. ആമേ ഒരു 2 പേരെ മാത്രമാണ് ആദ്യം കിട്ടിയത്. ഉപസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ 60 പേരെ സ്നാനപ്പെടുത്തി. അതിനുശേഷം കൂടൽ ഷാരോനിലെ ആ പഴയ കെട്ടിടം പൊളിച്ചപ്പോൾ അത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ 5 സെന്റ് ഭൂമി കാൽവറിക്കാർ എനിക്ക് ദാനമായി തന്നു. അതിൽ അങ്ങോട്ട് സഭാകോള് പറഞ്ഞു. ഇന്ന് ആ ഷാരോൺ സഭ എവിടെ ഉണ്ട്? എൻ്റെ പേർക്കല്ല, എനിക്ക് തന്നതാ, ഞാൻ സംഘടനക്കാർക്ക് കൊടുത്തു. എനിക്ക് വല്ല ബോധമുണ്ടോ? ഏതാ ഇന്നത്തെ പോലെ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ ദൈവമക്കൾ എന്നുള്ള സ്ഥാനത്ത് ഞാൻ കൊടുത്തു. പക്ഷെ ഇന്ന് ചാരോൻ ഒന്നും അറിയത്തില്ല എന്നെ. എങ്കിലും വേണ്ട, സാരമില്ല. പുനലൂർ ടൗണിലൊരു ചർച്ചുണ്ട്, അവിടെ പ്രവർത്തനം നടത്തി. ജോൺസൺ പാസ്റ്റർ അമേൻ കോന്നിക്കാരനാണ്. അവിടെ വലിയൊരു ഇതുണ്ട്, 18 കുടുംബങ്ങൾ കൊണ്ടുപോയതാ കോട്ടയം. അത് കഴിഞ്ഞ് കുണ്ടറ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു പ്രവർത്തനം തുടങ്ങി. അതും ഇന്ന് അവിടെ വലിയൊരു സഭയായി മാറി. അപ്പൊ ഇത് മൂന്നും ചാരോന് കൊടുത്തിട്ടാണ് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നെ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഒരു കാര്യം നമുക്കൊരു പ്രവർത്തനം തുടങ്ങാം. ഹാർവസ്റ്റ് സ്റ്റേജ് ഈ ചർച്ച്, അതിൻ്റെ പ്രവർത്തനം ഞാൻ ചർച്ചിൻ്റെ ഡയറക്ടറും ഒക്കെ ആയിട്ട് എന്നെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തി. ഞാൻ പറയും, എന്തിനാണ് ദൈവം തന്നൊരു ചോദ്യം? അല്ല, വല്യച്ഛൻ തന്നെ ഇത് ചെയ്യണം. അങ്ങനെ വർഷങ്ങൾ ഹാർവസ്റ്റ് സ്റ്റേജ് ചർച്ചിൻ്റെ ഡയറക്ടറായിട്ടിരുന്നു. പല സഭകളും ബോംബെയിൽ ഉണ്ടായിരുന്നു, വസായിൽ ഉണ്ടായിരുന്നു ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, കോട്ടയത്ത് പലയിടങ്ങളിലായി പല ചർച്ചുകളുണ്ട്, എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക്, മണി ക്രൈസിസ് വന്നപ്പോഴത്തേ എല്ലാം താറുമാറായി. അപ്പോൾ ഇതിങ്ങനെ പോയാലൊക്കെയല്ല, നിങ്ങൾ ഒരു കാര്യം നേരത്തെ നിന്ന സംഘടനയായിട്ട് ചേർന്ന് പോകാൻ പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചു. ഈ ഡയറക്റ്റ് സ്ഥാനമൊക്കെ ഞാനങ്ങ് കളഞ്ഞു. എനിക്കൊന്ന് മതി, ഒരു ദൈവപൈതലായി ജീവിക്കണം, അനേകരെ നേടണം, ഈ ഒരൊറ്റ ആവശ്യം. അപ്പോൾ ടീം വർക്കുകൾ ചെയ്യുമായിരുന്നു. ആ ടീം വർക്കിൽ 27 വർഷം കൊണ്ട് ആമേ എബനേസർ ഗോസ്ബൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി കേരളത്തിലെ 14 ജില്ലകൾ ഞങ്ങൾ കവർ ചെയ്തു. 1 ലക്ഷം ട്രാക്റ്റും വേദവുസ്തുമായിട്ട് നടന്ന് സുവിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ കേരളത്തിലെ 14 ജില്ലകൾ ഞങ്ങൾ കവർ ചെയ്യാനിടയായി. അതുപോലെ ഇന്ത്യയിൽ പല സംസ്ഥാന, രാജസ്ഥാനിലൊക്കെ 10 ദിവസം വർക്ക് ചെയ്തു. ആന്ധ്രയിലൊക്കെ പരസ്യമായിട്ട് 3 പേര് സ്നാനപ്പെട്ടു ഒരു കുളത്തിനകത്ത്. ഇങ്ങനെ ദൈവം അയച്ച സ്ഥാനത്തൊക്കെ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു.
കാരണം ഈ ഔട്ട് റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് വിചാരിച്ച് മറ്റ് ശുശ്രൂഷകൾ മോശമൊന്നുമല്ല, സഭാചാർജ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടഫാണ്. അത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഞാനങ്ങ് മാറി. ഏതാ ഹാർവസ്റ്റ് ചേച്ചാർ, ഞാൻ എൻ്റെ സൗകര്യങ്ങൾ പറഞ്ഞു ജീവിതം വേണ്ട, ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയോട് ചേർന്ന് വാങ്ങുക മതി. വയസ്സ് ചെയ്യുന്ന കാലത്ത് ഇപ്പം 10 74 വയസ്സുമായി. അതുകൊണ്ട് ഞാൻ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ചെന്ന് സാറിനെ കണ്ടു പിടിച്ചു. അതിനെന്താ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിലവാരത്തിലാണ് ഇപ്പോഴ് എൻ്റെ വീടിനോട് ചേർന്ന് ഒരു സഭകൾ ഉണ്ടാക്കി. അതിനുള്ള കാരണം ബോംബെയിലുള്ളൊരു കുഞ്ഞമ്മ ആൻറ്റി, അവർക്ക് മാനസികമായ രോഗം ബാധിച്ചിട്ട് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാര്യത്തിൽ മറോളിൽ വെച്ചൊരു കൂട്ടായ്മ നടക്കുമ്പോൾ 40 ദിവസം ഉപവാസം. ആ ഉപവാസം എന്ന് പറയുന്നത് മേനോൻ ഉപവാസം എന്ന് പറയുന്ന ഒരാളാണ് പുള്ളിയുടെ വീട്ടിൽ വെച്ച മറോളില്. അപ്പോൾ കാണാം സംസാരിച്ചുകൊണ്ട് ഒരു ഭ്രാന്തി കയറി വരുന്നു. എല്ലാവരും കാണുന്നില്ല, എല്ലാവരും ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവർ കയറി വന്ന് ഇരുന്നുണ്ടെ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒറ്റ പ്രേരണ കരം വെച്ച് പ്രാർത്ഥിച്ച് ശാസിച്ചു. അപ്പോൾ തന്നെ ആ പൈശാചി അവരെ വിട്ടുപോയി. അവർ നോർമലായി. അന്ന് പോകാൻ നേരത്തെ 2000 രൂപ കവറിലാട്ടിട്ട് തന്നു. പാസ വീട് എവിടാ? ഞാൻ പറഞ്ഞ ഇതുപോലെ പുനലൂര് പത്തനാപുരത്തിനിടയ്ക്കാണ് എൻ്റെ പാസ. അതിനുശേഷമായി അവരെനിക്ക് ഫോൺ ചെയ്തു, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കണം ഇവിടെ വരണം. എൻ്റെ മോൻ പൈലറ്റാണ്, ഇളയൻ പിന്നെ ഈ ന്യൂ ജനറേഷൻ്റെ അവർക്കൊക്കെ ചെയ്യുന്നു. ഒരു മകളുണ്ട് ആസ്ട്രേലിയയിലാണ്. ഇപ്പം ആരും ഇവിടില്ല, ഒന്ന് വരണം. ഞാൻ പറയും ഒരു മാസം കഴിയാതെ ഒരാൾക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യാമെന്ന് ഭയങ്കര ഇതിലൂടെ. എന്തായാലും ഡേറ്റ് കൊടുത്തു, ഞങ്ങൾ രണ്ടുകൂടെ അവിടെ ചെന്നു. ശുശ്രൂഷ കഴിഞ്ഞു, അവർ വളരെ നോർമലായി, സന്തോഷമായി, ദൈവിക സന്തോഷം അവർക്ക് തിരികെ ലഭിച്ചു. അവരുടെ ഭർത്താവിനെ കൊന്നു കളഞ്ഞു അവിടുത്തെ ഒരു മറാഠി. കാരണം നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, കോടികൾ, അവൻ അടിച്ചെടുത്തുക, എവരെയും തട്ടിക്കളയാനുള്ള പണിയാണ് ചെയ്തത്. ആ പണിയൊക്കെ യേശുവിൻ്റെ മുമ്പിൽ ഒന്നുമില്ല, അടിച്ചെടുത്ത് തമ്പുര ദൂരെ കളഞ്ഞു അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ. അതിനെ ഇറങ്ങുന്ന നേരത്തെ 1 ലക്ഷം രൂപ പൊതു എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇതെന്താ ജിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നു. അതിനുശേഷമായി പല പ്രാവശ്യം 4-5 ലക്ഷം രൂപ തന്നപ്പോൾ ഒരു വലിയ 3 തുണ്ടുകളായിരുന്നത്. ഒരു തുണ്ട് കംപ്ലീറ്റ് അടിച്ച് നിരപ്പാക്കിയിട്ട് അവിടെ 37 അടി നീളവും 18 അടി വീതിയിലും ഒരു സഭകൾ ഉണ്ടാക്കി. എൻ്റെ പഴയ വീടെന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കുക, അത് അവിടെ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഇവിടെ സഭകൾ പണിയാനിടയായിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ആരാണ് നടക്കുന്നത്? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും എന്താ പറയുക, ഒരു സ്വസ്ഥാനം, ഒരു ഇച്ചിരി മണ്ണ് വേണം. അതിനുള്ള മേക്കൂരയൊക്കെ ഇരിപ്പുണ്ട്. ഇനി കീഴ്ക്കൂടിൻ്റെ കീഴ്ക്കൂടുമുണ്ട്, മേക്കൂരയുണ്ട്. ഇനി ഇച്ചിരി മണ്ണ് മതി, അതിനുള്ള പൈസയും വേണം. ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്ററെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരംശം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനേക വില്ലന്മാർ, ശ്രേഷ്ഠന്മാർ, 1008 ഗണപതിയെ ചിത്രീകരിച്ച് ഗിന്നസ് ബുക്കിൽ പേരെഴുതിയ ഡോക്ടറിൻ്റെ അദ്ദേഹത്തോട്ട് ഞാൻ സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഈ ദേവതയെ ആരാധിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താൻ യേശുവിൻ്റെ പൈതലായി മാറി. ലെഫ്റ്റനന്റ് കേണൽ, അദ്ദേഹം ബ്രാഹ്മണനാണ്. ഞാൻ ചോദിച്ചു, സാറിന് പൂണുകളുണ്ടോ? ഇല്ല. പാസ് മതം മാറിയോ? ഇല്ല. മതം ഉണ്ടെങ്കിലേ മാറൂ. മതം ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ വിളമ്പാ മുഴുക്കാത്തേനും ഇവിടെ മതം ഉണ്ടാക്കി എന്ന് എന്താ വേണം? പാസ് ഞാൻ ഒരു കാര്യം പറയാം, സർവഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നും വംശങ്ങളിലും ജാതികളിൽ നിന്നുള്ളവരെ പിതാവിനായി എൻ്റെ യേശു വിലക്കി വച്ചു. സാറും അതിനകത്തൊരു അംഗമാണ്, പക്ഷെ സാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓ, അങ്ങനെയല്ലേ? ആ, ഞാൻ ചോദിച്ചു, എന്താ പൂണൂലിടാത്തെ? ബ്രാഹ്മണന് പൂണൂല് വേണ്ടേ? ഏയ്, പൂണൂലൊന്നും ചെയ്തിട്ടില്ല ഞാൻ കേണൽ. ഞാൻ പറഞ്ഞ എനിക്ക് പൂണൂലുണ്ട്. പാസ്റ്ററൊക്കെ പൂണൂലുണ്ടോ? അതെ, ധ്വജൻ, വീണ്ടും ജനിച്ചവൻ, ബോൺ അഗെയിൻ, അതാണ് പൂണൂൽ. അവിടെ ഇരുന്ന പുരാണം 1.5 മണിക്കൂർ പറഞ്ഞു. കാരണം എനിക്കൊന്നും മനസ്സിലായി, എന്നെ ദൈവം അത്രയും പ്രാകൃതമായ അനുഭവത്തിലിട്ട് പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ഞാൻ ഇന്നൊരു ദൈവവേദനായി തീർന്നു. ഇപ്പോൾ രാമായണം അറിയത്തില്ല, ബാഹുബലി ഒന്നും അറിയത്തില്ല, ഒരേ ഒരു ലക്ഷ്യം മാത്രം, നിത്യത്തിലെത്താൻ. അങ്ങനെ 1000 കണക്കിന് ജനത്തെ, അനേക പൈശാച ബ്ലഡ് ക്യാൻസർ ഒക്കെ ദൈവാത്മാ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ പ്രാർത്ഥിച്ച് ആ നിമിഷം വിടുതൽ കണ്ടിട്ടുണ്ട്. അത്ര മാത്രം ദൈവത്തിൻ്റെ കരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇത്ര പ്രായമൊക്കെ ഉണ്ടെങ്കിലും ശുശ്രൂഷ നിലവാരങ്ങളിൽ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം കുറേയൊക്കെ ഇങ്ങനെയായി. ഇപ്പൊ മടക്ക ഇനിയും പോക്കും ഇല്ല, എങ്ങും ഇല്ല. ദൈവം തന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ നന്മകൾ, പരിവർത്തനം ഒരു വ്യക്തിക്കും ഒരു ദേവതകൾക്കും കഴിയാത്ത ഒന്നാണ് എൻ്റെ യേശു. ഞാൻ പഠിച്ചിട്ടുണ്ട് പാസ്സേ,
പുരാണങ്ങളിൽ വേദങ്ങളിൽ എഴുതിയിരിക്കുന്നത് അമരകോശത്തിൽ അണിമ മഹിമ ചൈവ ലഹിമ ഗരിമ തഥ ഈശിത്തം ച വശിത്തം ച പ്രാപ്തിയും പ്രാകാശ്യമേവജ അഷ്ടൈശ്വര്യം ഈശ്വരൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഐശ്വര്യം ഏതാ? അണിമ, താഴ്മ, എൻ്റെ യേശുവിൻ്റെ താഴ്മ. സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഇവിടെ വന്നിട്ട് ഏതാ ചാണകവും മൂത്രവും നാർന്ന പശുത്തൊട്ടിയിൽ കിടന്നെങ്കിൽ അവൻ്റെ താഴ്മ ഒറ്റ ഒരുത്തനുമില്ല പ്രസ്താവിക്കാൻ. എനിക്ക് ഇന്നുവരെയും ദൈവം ധൈര്യം തന്നിട്ടുണ്ട്. അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ നിന്നുണ്ട്, അനേക പരസ്യയോഗങ്ങളിൽ നിന്നുമുണ്ട് ശക്തമായത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നടക്ക വിളക്ക് ദീപം ഇടാ. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം കോദാരം സർവതാമതം. ഋഗ്വേദത്തിന്റെ തുടക്കമതാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന നിരതകളിൽ അവന്റെ അന്തരാത്മാവിൽ പ്രകാശിക്കുന്ന ഈശ്വര എന്ന എന്തർത്ഥം? നിനക്ക് പ്രകാശമുണ്ട്, നീ ഇന്നും പ്രകാശം തേടി ഓടുകയല്ലേ? ബാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. നിങ്ങളും അത് തന്നെ. യേശു തന്ന വലിയൊരു ദാനമാണിത്. അപ്പൊ ഇവിടെ ആമേൻ നമുക്ക് കാണാൻ കഴിയുന്നത് പാപ അന്ധകാരം, അന്ധകാരത്തിന്റെ നിഗൂഢതയിൽ കിടക്കുന്ന ജനതതി എല്ലാം സകലരും ആമേ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാതെ മാറിയിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദൈവക്കൾ കേട്ടോണ്ടിരിക്കുക, എല്ലാവർക്കും അറിയാമല്ലോ. വളരെ ശോചനീയമായ നിഷ്ഠൂരമായിരിക്കുന്ന, അപ്പോഴത്തന്നെ കുറിയുണ്ട്, മറ്റതുണ്ട്, കുലമഹിമയുണ്ട്. നീ ആരാ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണന്ന. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്ത ചിത്ത ആനന്ദം, മൂന്ന് പദങ്ങൾ, സച്ചിദാനന്ദം. അഹം ബ്രഹ്മാസ്മി തത്വമസി, അവനാണ് യേശു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എൻ്റെ കഴുത്തുകൾ മുഴുവനും പൈശാചികം പ്രാകൃതമായ എല്ലാ പാപ സ്വഭാവങ്ങളെയും യേശു വന്നപ്പോഴാണ് മാറിപ്പോയി, ഇറങ്ങിപ്പോയി എൻ്റെ ഹൃദയത്തിൽ നിന്ന്. അതാണ്, അത് നമ്മൾ വന്നില്ലെങ്കിൽ എത്ര പ്രസംഗിച്ചുകൊണ്ടോ എത്ര ഓടി ചെയ്തുകൊണ്ടോ ഞായറാഴ്ച തട്ടിപ്പിടിച്ച് ഉത്തവം കൊണ്ട് വന്നിരുന്നോണ്ടെന്ന് ഒരു കാര്യമില്ല. കർത്താവ് നമ്മിൽ ആമേൻ വസിക്കണം. വസിച്ചുകൊണ്ടാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മ. ഞാൻ പോകുന്നത് നല്ലതാണ്, കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ഓ, നമ്മൾ അനാഥരായി വിടാതെ വണ്ണം മറ്റൊന്നുകൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം. ഇന്ന് ആർക്കുണ്ട് സമാധാനം? സ്വസ്ഥതയില്ല, വീടുണ്ട്, ആളിയുണ്ട്, വീട് വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, സ്വസ്ഥതയില്ല, ആരാധനയുണ്ട്. അതാണ് ഇതിനകത്ത് കഷ്ടം. പക്ഷെ സമാധാനമില്ല. എവിടെയാ കുഴപ്പം? യേശു ഇതുവരെയും ആ ഉണ്ണിയേശുവായിട്ട്, അല്ലെങ്കിൽ നിന്റെ മണ്ടേ മാത്രം എനിക്ക് ആ ഉള്ളിൽ വരണം. ഇതാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അങ്ങനെ അനേക ആയിരങ്ങളെ നേടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വചനങ്ങളിലേക്ക് കടന്നാൽ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. ഞാനൊരു പാട്ടൊന്ന് പാടിക്കോട്ടെ, ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടാനൊന്നും അത്ര പ്രാഗൽഭ്യമൊന്നും എനിക്കില്ല. സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ എന്നാ, ദുഃഖിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്നാ. അപ്പോ ഒരു പാട്ട് എങ്ങനെ പാടുന്നു? വാഗ്ദത്തങ്ങൾ തന്നു പോയവനെ വാക്കുമാറാത്തവനാ പരനെ, ഇന്നലെയും ഇന്നും എന്നുമെന്നും അവിടുന്ന് അനന്യനല്ലോ. ഇന്നലെയും ഇന്നും എന്നുമെന്നും അവിടുന്ന് അനന്യനല്ലോ. ആശ്രിത വത്സലനേ ആശീർവദിക്കണമേ, നീ ജീവിക്കുന്നതിനാൽ ഞാനിന്നും ജീവിക്കുന്നു. ആശ്രിത വത്സലനേ ആശീർവദിക്കണമേ, നീ ജീവിക്കുന്നതിനാൽ ഞാനെന്നും ജീവിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, തെല്ലും ഉപേക്ഷിക്കയില്ല എന്ന് എന്നുള്ളിൽ ആശ്വാസം തന്നവനെ, നീ എൻ സമാധാനമേ. എന്നുള്ളിൽ ആശ്വാസം തന്നവനെ, നീ എൻ സമാധാനമേ. ആശ്രിത വത്സലനേ
ആശീർവദിക്കണമേ നീ ജീവിക്കുന്നതിനാ ഞാൻ ഇന്നും ജീവിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവനാം ദൈവമാണെന്നരുൾ ചെയ്തവനേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവനാം ദൈവമാണെന്നരുൾ ചെയ്തവനേ സൗഖ്യവും ബലവും പരനേ നീ മാത്രമേ ഒഴിയിൽ സൗഖ്യവും ബലവും പരനേ നീ മാത്രമേ ഒഴിയിൽ ആശ്രിത വത്സലനേ ആശീർവദിക്കണമേ നീ ജീവിക്കുന്നതിനാ ഞാൻ ഇന്നും ജീവിക്കുന്നു തള്ളതൻ കുഞ്ഞിനെ മറന്നിടുമോ മറന്നിടിലും നിന്നെ മറക്കാത്തവൻ ഒരു തള്ളതൻ കുഞ്ഞിനെ മറന്നിടുമോ മറന്നിടിലും നിന്നെ മറക്കാത്തവൻ തന്നുള്ളം കരങ്ങളിൽ വരച്ചവനായി എന്നെന്നും പാലിക്കുന്നു കരങ്ങളിൽ വരച്ചവനായി എന്നെന്നും പാലിക്കുന്നു ആശ്രിത വത്സല ആശീർവദിക്കണമേ നീ ജീവിക്കുന്നതിനാ ഞാൻ ഇന്നും ജീവിക്കുന്നു ഇടുക്കമായുള്ളൊരു പാതയതിൽ ഇടറി വീഴാതെ എൻ ബിരുദെടുപ്പാൻ ഇടുക്കമായുള്ളൊരു പാതയതിൽ ഇടറി വീഴാതെ എൻ ബിരുദെടുപ്പാൻ എൻ കാലടികളെ വാഗ്ദത്തമാം നിൻ വചനത്തിൽ സ്ഥിരമാക്കണേ എൻ കാലടികളെ വാഗ്ദത്തമാം നിൻ വചനത്തിൽ സ്ഥിരമാക്കണേ ആശ്രിത വത്സലനേ ആശീർവദിക്കണമേ നീ ജീവിക്കുന്നതിനാ ഞാൻ ഇന്നും ജീവിക്കുന്നു ലൂക്കോസ് 1:78 നമ്മൾ കാണുന്നുണ്ട് ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് അവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉയരത്തിൽ നിന്നും ആ ആർദ്രകരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ സന്ദേശം. ഇരുളിൽ കിടക്കുന്ന ആമേൻ. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ആർട്ടിക്ക, അന്റാർട്ടിക്ക, അവിടെ ജനങ്ങളില്ല എങ്കിലും എല്ലാ വൻകരകളിലും വ്യാപരിക്കേണ്ട ജീവന്റെ വചനമാണ്, പ്രകാശിപ്പിക്കുന്ന വചനമാണ്. അത് നമ്മെ കൊണ്ട് ദൈവം അവളൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നതോർത്ത്, അല്പമെങ്കിലും ചെയ്യിക്കുന്നതോർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അനേക ഭക്തന്മാർ വില കൊടുത്ത് ശ്രേഷ്ഠമായ നിലവാരത്തിൽ എൻ്റെ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്നവരുണ്ട്. അവരെ ഓർത്തും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സമയം അനുവദിച്ചു തന്ന ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ദാസനോടുള്ള അഗൈതമായ നന്ദി ഞാൻ ഓർപ്പിക്കുകയാണ്. അരോമ ടി വി വളരെ ശക്തമായി അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിശ്ചയമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മുഖാമുഖം കാണുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദി പറയുന്നു. താൽക്കാലികമായ ഒരു ജീവിതമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ, സൂര്യന് കീഴിൽ കാണുന്ന എല്ലാം മായയാന്ന് സഭാപ്രസംഗം പറയുക. ശരിയാ, നമുക്ക് പൊരുളായിരിക്കുന്ന ഒന്നുണ്ട്. ഈ മായാലോകത്ത് മാറുമ്പോൾ നമുക്ക് കാണാൻ ദൈവം അവസരങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, അരമ ജീവി ദർശിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദാസൻ ആമേ ഹല്ലേലൂയ ദാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആദരവോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.
വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവം നടത്തിയ, ദൈവം വിളിച്ചു വേർതിരിച്ചതായ ആ നല്ല ഓർമ്മകൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ ഗോപിനാഥ് അവർകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. എവിടെ നിന്ന് എവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ജനിച്ചു വളർന്ന സാഹചര്യം നമ്മൾ പിന്തുടർന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വ്യക്തിക്ക് വേണ്ടി മാത്രം നയിക്കുന്ന ഒരു ജീവിതം ആയി മാറ്റപ്പെടുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് നാം സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിച്ചപ്പോൾ നമ്മുടെ ജീവിതം നാം നിരവധി പേർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുവാനും അനേകം പ്രിയപ്പെട്ടവരെ ആ വെളിച്ചത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനും ഇടയായി തീർന്നു എന്നറിഞ്ഞതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവശക്തമായി പിന്നെയും ഉപയോഗിക്കുമാറാകട്ടെ. തെളിയുന്ന വിളക്ക് നിശ്ചയമായിട്ടും അത് തെളിഞ്ഞു തന്നെ നിൽക്കും. അതിൻ്റെ പ്രകാശത്തിലേക്ക് ഒരുപാട് പ്രാണികൾ അടുത്തു വരുന്നത് പോലെ ഒരു വെളിച്ചമായി പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഭക്തനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ഏറെ ഓടുവാൻ കർത്താവിൻ്റെ ദാസിയെയും ദാസനെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യ വചന ചിന്തകൾ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമേൻ ഇതിലെ ഓരോ ഭാഗവും നിങ്ങളെ സ്വാധീനിക്കുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ അത് സഹായകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഒരു ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുവിനും അടിമയായി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആമേന് കത്തിക്കരിഞ്ഞു പോകുന്ന ഒരു കരിന്തിരി പോലെ ആമേൻ നിങ്ങളുടെ ജീവിതം അവസാനിക്കുവാനല്ല, പകരം നിങ്ങളിൽ എണ്ണ പകർന്ന്, ജീവൻ പകർന്ന്, നിത്യജീവനെ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം, അഥവാ നിങ്ങളുടെ സൃഷ്ടിതാവിങ്കലേക്ക് നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഈ സാക്ഷ്യവും വചനചിന്തകളും പര്യാപ്തമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവിനെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും, പൂർണ്ണമായി നിങ്ങളെ സഹായിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ആ യേശുവിൻ്റെ മുൻപാകെ നിങ്ങളെ ഒരു നിമിഷം സമർപ്പിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ദൈവത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമാ ടിവിയിലെ ഓരോ പ്രേക്ഷകരെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് കർത്താവിൻദാസൻ പാസ്റ്റർ സാമുവേൽ ഗോപിനാഥ് അവർ ഈ സമയം ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗം നല്ല പിതാവേ, ഇത്രത്തോളം നിന്റെ ദാസനെ കൊണ്ട് ചെയ്യിക്കുന്ന അനുഗ്രഹീതമായ ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ അനേക ലക്ഷങ്ങൾ കേട്ടും കണ്ടും ഇരിക്കുന്നല്ലോ കർത്താവെ. പാപാന്ധകാര ജീവിതത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെ അനുഭവങ്ങൾ പരിപൂർണമായി ഇടിച്ച മതിലുകളെല്ലാം കളഞ്ഞ് കർത്താവെ ആ കോട്ടകളെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അതിശക്തമായിരിക്കുന്ന ഈ വചനം അങ്ങയുടെ ദാസന്റെ ഹൃദയത്തിൽ കൊടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ സ്വസ്ഥത അനുഭവിക്കട്ടെ, അനേകർ ഈ സമാധാനം അനുഭവിക്കട്ടെ. ആടുന്ന കൊമ്പിൽ പാടുന്ന പക്ഷികളായി ദൈവജനത്തെ ദൈവം വിളിച്ചൊരു ഈ ലോകം ഞങ്ങൾക്ക് സമാധാനം തരികയില്ല, പക്ഷേ യേശുവിൻ്റെ സമാധാനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ മാർഗത്തെ കർത്താവ് ഈ അരമ ടിവിയെ ദൈവം സഹായിക്കണം. രാമേൻ ഡാനിയൽ ജോൺ പാസ് കുടുംബം, രണ്ട് കുഞ്ഞുങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ കേന്ദ്ര ഗുജറാത്തിൻ്റെ പ്രദേശത്ത് ഈ പ്രവർത്തനങ്ങൾ നടക്കട്ടെ, ശക്തമായി പിന്നെയും ഇത് സ്പ്രെഡാകട്ടെ ലോകത്തെല്ലടും. കർത്താവ് ഇത് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആമേ ദാസനും കൂടി ശക്തമായി ഈ പ്രവർത്തനത്തിൽ കൂടി വെളിപ്പെട്ടു വരണമേ. അനുസ്യൂതമായി അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക നന്മകളും
എല്ലാം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി പിന്നെയും പ്രയോജനപ്പെടുവാനിടയായിത്തരണം. ഇന്ന് ആമേൻ. ഈ ടി വിയിൽ എൻ്റെ സാക്ഷ്യം കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ആരെങ്കിലും സ്വസ്ഥയില്ലാതെ സമാധാനമില്ലാതെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം ടച്ച് ചെയ്യണം കർത്താവേ. പരിപൂർണമായി വിടുവിച്ച് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. കർത്താവിൻ്റെ കരം ശക്തമായി ഇടപെടുമെന്നും കർത്താവ് വിടുവിക്കണം എന്ന് പ്രാർത്ഥന. എല്ലാം തിരുനാമമഹത്വത്തിനാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ ഗോപിനാഥ്. അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ച് ഞങ്ങളോട് പോയതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ. ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹിമപ്പെടുവാൻ്റെ കൂടിയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.